ദുൽഹിജ്ജ മാസത്തിൽ തന്നെ ഏറ്റവും മഹത്വമേറിയ ദിനരാത്രങ്ങളാണ് ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിനങ്ങളും രാത്രികളും എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വൽ ഫജ്ർ വലയാലിൻ അഷ്ർ, ഫജ്ർ തന്നെയാണ് സത്യം. വലയാലിൻ അഷ്ർ, 10 രാത്രികൾ അതിൻ്റെ പകലോടുകൂടെ തന്നെയാണ് സത്യം എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ആ സത്യം ചെയ്തതിന് ശേഷം തുടർന്ന് അല്ലാഹു തആല ആദ് സമൂഹത്തെയും സമൂദ് സമൂഹത്തെയും പരിചയപ്പെടുത്തുകയും അവരെ നശിപ്പിച്ച കാര്യങ്ങൾ അല്ലാഹു തആല ഓർമ്മിപ്പിക്കുകയും തുടർന്ന് ഇന്ന റബ്ബക ലബിൽ മിർസാദ്, നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും ഓരോ ചെയ്തികളും സൃഷ്ടാവായ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വീക്ഷിക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട് എന്ന വലിയ താക്കീദും വലിയ ബോധവൽക്കരണവും വലിയ മുന്നറിയിപ്പുമാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്നത്. ഏറ്റവും വലിയ മഹത്വമുള്ള ദിവസങ്ങൾ ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങൾ, അതിന്റെ മഹത്വങ്ങൾ ഒരുപാട് ഹബീബായ അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കൂ, ദുൽഹിജ്ജയുടെ മഹത്വം പറയുന്ന കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ധാരാളം ഹദീസ് കൂട്ടത്തിൽ പറഞ്ഞു. ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങളേക്കാൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് ചെയ്യപ്പെടുന്നത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള വേറെ ദിവസങ്ങൾ ഇല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വ ഇന്ന സിയാമ യൗമിം ഫീഹാ, ആ ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളിൽ ഒരാള് ഒരു നോമ്പ് നോറ്റാൽ യഅദിലു സിയാമ സന, ഒരു വർഷത്തിന് നോമ്പ് നോൽക്കുന്നതിന് തുല്യമാണ്. വഖിയാമ ലൈലത്തിൻ ഫീഹിന്ന കഖിയാമി സന, ആ 10 ദിവസങ്ങളിൽ രാത്രി നിസ്കരിക്കുക എന്നത് അതിൽ ഒരു രാത്രി നിസ്കരിക്കുക എന്നത് ഒരു കൊല്ലം മുഴുവനും നിസ്കരിച്ചതിന് തുല്യമാണ്. 10 ദിവസങ്ങളിൽ പെരുന്നാൾ ദിവസമായ ദുൽഹിജ്ജ 10-ാം ദിവസം മാറ്റി നിർത്തിയാൽ ആദ്യത്തെ 9 ദിവസവും നോമ്പ് നോൽക്കുന്നത് സുന്നത്താണ്. 9-ാം ദിവസം അതിനാണല്ലോ അറഫാ ദിവസം എന്ന് പറയുന്നത്. ആ അറഫാ ദിവസം നോമ്പ് നോൽക്കുന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ്. അറഫാ ദിവസം, ദുൽഹിജ്ജ 9-ാം ദിവസമായ അറഫാ ദിവസം ഒരാൾ നോമ്പ് നോറ്റാൽ അവർക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലം എന്താണ്? കഴിഞ്ഞ ഒരു വർഷം അവന്റെ ജീവിതത്തിൽ വന്ന പാപങ്ങളല്ല പൊറുക്കുകയാണ്. അതിനുശേഷമുള്ള ഒരു വർഷവും അല്ലാഹു തആല പാപം പൊറുക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷത്തിന്റെ പാപം അല്ലാഹു തആല പൊറുക്കും എന്ന് പറഞ്ഞത് നമുക്ക് പെട്ടെന്ന് ബോധ്യമാകും. അതേസമയത്ത് അടുത്ത ഒരു വർഷത്തിന്റെ പാപം അല്ലാഹു തആല പൊറുക്കൽ എങ്ങനെയാണ്?
ചെയ്യാത്ത പാപങ്ങൾ അല്ലാഹു തആല പൊറുക്കുക എങ്ങനെയാണ്? അതിന് പണ്ഡിതന്മാർ പറഞ്ഞു, ഈ ഒമ്പതാം ദിവസമായ അറഫാ ദിവസം ഒരാള് നോമ്പ് നോറ്റാൽ അടുത്ത ഒരു വർഷം പാപം ചെയ്യാതെ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കാനുള്ള നല്ല വഴി അല്ലാഹു തആല അവന്റെ മുന്നിൽ തുറന്നുകൊടുക്കൂ. അപ്പൊ അത്രയും വലിയ ബഹുമാനമുള്ള നോമ്പാണ് അറഫാ ദിവസത്തിന്റെ നോമ്പ്. ആ നോമ്പ് ഒരു പുരുഷനും അതുപോലെ തന്നെ ശുദ്ധിയുള്ള ഒരു സ്ത്രീയും ആ നോമ്പ് നഷ്ടപ്പെടുത്താൻ പാടില്ല. അവിടെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, അറഫാ ദിവസത്തിന്റെ നോമ്പ് ഒരാൾ നോറ്റാൽ അവന് ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, ലഹുൽ ബുഷ്റ, അവനൊരു സന്തോഷ വാർത്തയുണ്ട്. എന്താണ് സന്തോഷ വാർത്ത? അടുത്ത ഒരു വർഷത്തിന്റെ പാപം അല്ലാഹു തആല പൊറുക്കുമെന്നല്ലേ പറഞ്ഞത്? അപ്പൊ അതിന്റെ അർത്ഥം അവൻ അടുത്ത ഒരു കൊല്ലം ഏതായാലും മരിക്കൂല, അവൻ ജീവിച്ചിരിക്കും എന്ന ഒരു സന്തോഷ വാർത്തയും അതിലൂടെ അറിയിക്കുന്നുണ്ട്. ഇനിയിപ്പൊ ഏതെങ്കിലും ഒരു നാട്ടിൽ അറഫാ ദിവസത്തിന്റെ നോമ്പ് നോറ്റ ഒരാള് സുബ്ഹാനല്ലാഹ് ദുൽഹിജ്ജ 10 തന്നെ മരണപ്പെട്ടാൽ അത് ആരും ചോദ്യം ചെയ്യാൻ പാടില്ല. മുതഅല്ലിമീങ്ങൾക്കറിയാമല്ലോ, അവിടെ ഇസ്കാലിന് ചാൻസ് ഇല്ലാത്ത സ്ഥലമാണ്. കാരണം നമ്മൾ ഏത് വിഷയങ്ങളും പറയുന്നത് അകലത് നോക്കിയിട്ടാണ് കൂടുതലും അങ്ങനെയാണ്. അപ്പൊ പിന്നെ അറഫാ ദിവസത്തിന്റെ നോമ്പ് ശരിയാം പ്രകാരം നോമ്പ് നോറ്റാൽ അവന് കിട്ടുന്ന സന്തോഷ വാർത്തയാണ് അത് എന്ന് പറയുമ്പോ ഒരാളും മരിക്കൂല എന്നതിന് അർത്ഥമില്ല എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ആ അറഫാ ദിവസത്തിന്റെ നോമ്പിനെ കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചത് കാണാം. കേവലം മനുഷ്യർ മാത്രം നോൽക്കുന്ന നോമ്പല്ല അത്. ആ അറഫാ ദിവസം അഥവാ ദുൽഹിജ്ജ 9 ദിവസം അന്ന് മൃഗങ്ങൾക്കും നോമ്പാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മൃഗങ്ങളും അന്ന് പകൽ സമയത്ത് ഒന്നും കഴിക്കാതെ ജീവിക്കാനാണ് ശ്രദ്ധിക്കുന്നത്. ഒരു മഹാനെ കുറിച്ച് പറയപ്പെടുന്നുണ്ട്, കിതാബിലൊക്കെ കാണാം. ആ മഹാൻ അറഫാ ദിവസം അദ്ദേഹം കാട്ടിൽ പോയി. കാട്ടിൽ പോകുന്നത് കൊറേ മാംസങ്ങളുമായിട്ടാണ് അദ്ദേഹം കാട്ടിൽ പോകുന്നത്. ആ കാട്ടിൽ എത്തിയ അദ്ദേഹം അവിടെയുള്ള മൃഗങ്ങൾക്ക് മുഴുവനും മാംസം അതാ വിതരണം ചെയ്യുകയാണ്. പക്ഷേ പകൽ സമയത്ത് ഒരറ്റ മൃഗം പോലും ഈ മാംസം കഴിച്ചിട്ടില്ല. പകരം ഈ മൃഗങ്ങൾ എന്താണ് ചെയ്യുന്നത്? ആ മൃഗങ്ങൾ ഒരു നേരം സൂര്യനിലേക്ക് നോക്കുകയാണ്, മറ്റൊരു നേരം ഈ മാംസത്തിലേക്ക് നോക്കുകയാണ്. പകൽ മുഴുവനും സൂര്യനിലേക്കും അതുപോലെ മാംസത്തിലേക്കും നോക്കുന്നു എന്നല്ലാതെ ഈ മൃഗം ഈ മഹാൻ കാട്ടിൽ എത്തിച്ചു കൊടുത്ത ഈ മാംസം കഴിക്കുന്നില്ല. പിന്നീട് അതാ ഗുറൂബിന്റെ സമയമായപ്പോ മഗ്‌രിബിന്റെ സമയമായപ്പോ ഈ മൃഗങ്ങൾ ആ ഇറച്ചി അങ്ങ് ഭക്ഷിക്കുകയാണ്. എന്തേ കാരണം? മൃഗങ്ങൾ പോലും അറഫാ ദിവസം പകൽ സമയം ഒന്നും കഴിക്കാതെ ആ അറഫാ ദിവസത്തെ ബഹുമാനിക്കുകയാണ്. അത്രയും വലിയ ബഹുമാനമുള്ള നോമ്പാണ് ദുൽഹിജ്ജയുടെ 9 ദിവസമായ അറഫാ ദിവസത്തിന്റെ നോമ്പ് കേട്ടോ. ഒരറ്റ പുരുഷനും ഒരറ്റ സ്ത്രീയും നോമ്പ് നോൽക്കാൻ സൗകര്യമുള്ള ശുദ്ധിയുള്ള ഒരറ്റ സ്ത്രീയും ആ നോമ്പ് നഷ്ടപ്പെടുത്തിക്കൂടാ. ഹാജിമാർ അല്ലാത്തവർക്ക് സുന്നത്തുള്ള നോമ്പാണ് ആ നോമ്പ്. ഹാജിമാർക്ക് ആ നോമ്പ് സുന്നത്തില്ല എന്നാണ് പണ്ഡിതന്മാര് പഠിപ്പിച്ചിട്ടുള്ളത്. ഇനി ഹാജിമാർ അല്ലാത്ത നാട്ടിലുള്ളവർ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറയാണ്, ദുൽഹിജ്ജയുടെ 9 ദിവസം നോമ്പ് നോൽക്കുന്നതോടൊപ്പം പണ്ഡിതന്മാര് പറഞ്ഞു വളരെ സൂക്ഷ്മതയാണ് ദുൽഹിജ്ജയുടെ 8 ദിവസവും നോമ്പ് നോൽക്കുന്നത്. എന്തേ കാരണം? ചില
ചിലപ്പോൾ ഈ എട്ടാം ദിവസം അത് ദുൽഹിജ്ജ ഒമ്പതാകാൻ സാധ്യതയുണ്ടല്ലോ. സത്യത്തിൽ ചിലപ്പോൾ അറഫ ദിവസം അതാകാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ ഈ എട്ട് ഒമ്പതാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സൂക്ഷ്മതക്ക് വേണ്ടി ദുൽഹിജ്ജയുടെ എട്ടാം ദിവസവും നോമ്പ് നോൽക്കുന്നത് സുന്നത്താണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാര് വീണ്ടും പറയുകയാണ്, അല്ല അല്ല, ദുൽഹിജ്ജ ഒന്ന് മുതൽ ഒമ്പത് വരെ, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഇത്രയും ദിവസങ്ങളും നോമ്പ് നോൽക്കുന്നത് സുന്നത്താണ് കേട്ടോ. അപ്പൊ കഴിവിന്റെ പരമാവധി ഈ ദുൽഹിജ്ജ ഒമ്പത് ദിവസവും പകൽ സമയത്ത് നോമ്പ് നോൽക്കാൻ ശ്രദ്ധിക്കണം. ആ ഒമ്പത് ദിവസത്തിന്റെയും രാത്രികളിൽ കഴിവിന്റെ പരമാവധി കിടന്നുറങ്ങാതെ ഇബാദത്ത് ചെയ്യാൻ പരിശ്രമിക്കണം. ഞാൻ എന്റെ വാല് കേൾക്കുന്ന ഉമ്മമാരോട് പറയട്ടെ, ഓ ഉമ്മമാരെ, ഈ ദുൽഹിജ്ജയുടെ ഒമ്പത് രാത്രികളിലും രാത്രി സമയത്ത് നമ്മുടെ വീട്ടിലുള്ള വിളക്ക് കെടുത്തിക്കൂടാ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം രാത്രി ആ ദിവസങ്ങളിൽ ആ രാത്രികളിൽ വീട്ടിൽ വിളക്ക് കത്തിച്ചത് കൊണ്ട് പ്രത്യേകം പുണ്യം കിട്ടുമെന്നല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം എന്താണ്? ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം ആ രാത്രികളിൽ നമ്മൾ കിടന്നുറങ്ങാൻ പാടില്ല. നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ അതാ വിളക്ക് കാണണം. ആ വിളക്ക് ഉപയോഗിച്ച് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം. ആ രാത്രികളിൽ കിടന്നുറങ്ങാതെ നിസ്കരിക്കണം. എന്റെ കാരണം വലിയ പുണ്യം കിട്ടുന്ന രാത്രികളാണ് കേട്ടോ, വലിയ പുണ്യം കിട്ടുന്ന രാത്രികളാണ്, ചെറിയ പുണ്യങ്ങളൊന്നുമല്ല, വലിയ പുണ്യം ലഭിക്കുന്ന രാത്രികളാണ്. ആ രാത്രികളിൽ കഴിവിന്റെ പരമാവധി ഇബാദത്ത് ചെയ്യാനുള്ള സമയങ്ങള് നമ്മിൽപ്പെട്ട ഓരോരുത്തരും കണ്ടെത്തണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സാധുക്കളായ നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. ഇബാദത്തിന് ഏറ്റവും നല്ല മഹത്വമുള്ള രാത്രികളാണ് പകലുകളാണ്. ഈ ദുൽഹിജ്ജയുടെ പകലുകളും ദുൽഹിജ്ജയുടെ രാത്രികളും എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. ആ പണ്ഡിതന്മാർ തന്നെ പഠിപ്പിക്കുന്നത് കാണാം. എന്തേ കാരണം? മറ്റുള്ള ഒരുപാട് സത്യവിശ്വാസികളായ പുരുഷന്മാരും സ്ത്രീകളും അവരൊക്കെ ഈ ദുൽഹിജ്ജ മാസത്തിൽ പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാനായി കഅബാലയം ലക്ഷ്യം വെച്ചുകൊണ്ട് മക്കയില്ലതാ ഒരുമിച്ചു കൂടുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിളിയാളം കേട്ട് മക്ക ലക്ഷ്യം വെച്ചുകൊണ്ട് ഓരോരുത്തരും അതാ മക്കയിലേക്ക് നീങ്ങുകയാണ്. വാഹനപ്പുറത്ത് പോകുന്നവരുണ്ട്, നടന്നു പോകുന്നവരുണ്ട്. യഖ്തൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യതീന മിൻ കുല്ലി ഫജ്ൻ അമീഖ്. നടന്നിട്ട് പോകുന്നവരുണ്ട്, വാഹനപ്പുറത്തു പോകുന്നവരുണ്ട്. സുബ്ഹാനല്ലാഹ്. ഹജ്ജിന് പോവുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ വിഷയമല്ല, വലിയ ബഹുമാനമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക ശേഷിയും ആരോഗ്യവും ശാരീരികമായ ശേഷിയും എല്ലാം ഉണ്ടായിട്ട് പോകാനുള്ള വഴിയുടെ സൗകര്യമുണ്ടായിട്ടും ഹജ്ജിന് പോകാത്ത ചില ആളുകൾ ഇപ്പോഴും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഞാനിപ്പോ ഓർക്കുന്നു, ഒരാൾ എന്നോട് പറഞ്ഞു, എന്റെ ബാപ്പ ഹജ്ജിന് പോകുന്നില്ല, ഒരു സ്ഥലത്ത് പോയപ്പോ പറഞ്ഞതാ. എന്റെ ബാപ്പാനോട് ഹജ്ജിന് പോകാൻ വേണ്ടി ഒന്ന് ഉപദേശിക്കണം ഉസ്താദെ, ഹജ്ജിന് പോകൽ നിർബന്ധമായ ആളാണ് എന്റെ ബാപ്പ, പക്ഷെ ഹജ്ജിന് പോകുന്നില്ല. അപ്പൊ ഞാൻ ഈ കുട്ടികളോട് ചോദിച്ചു, ഈ മോനോട് ചോദിച്ചു, ഏതൊരാളും ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുകയാണ്, അത് പുരുഷന്മാരായാലും സ്ത്രീകളായാലും അവരൊക്കെ ഹജ്ജിന് പോകാൻ വല്ലാതെ കൊതിക്കുന്നവരാണ്, പക്ഷെ നിങ്ങളെ ബാപ്പ എന്താ അങ്ങനെ ഹജ്ജിന് പോകാനൊന്നും താല്പര്യപ്പെടാതിരിക്കണത് എന്ന് ചോദിക്കുമ്പോ ഇയാള് പറയാ, മകൻ പറയാ, എന്റെ ബാപ്പക്ക് ഇവിടെ കൊറേ
വസ്തുക്കളുണ്ട്, വസ്തുക്കൾ തന്നെ ഭൂമികൾ. അപ്പൊ അത് മക്കള് വാപ്പ ഹജ്ജിന് പോയാല് ഈ കുട്ടികൾ മക്കളെല്ലാരും ചേർന്നിട്ട് അവരെ പേരിൽ അങ്ങ് ആക്കിക്കളയോന്ന് പേടിച്ചിട്ടാണ് ഇയാൾ ഹജ്ജിന് പോകാത്തത്. ഹജ്ജിന് മാത്രല്ല, ഒറ്റ സ്ഥലത്തേക്കും ഇയാൾ പോകണില്ല, എവിടെയും പോകണില്ലെങ്കിൽ ഹജ്ജിന് പോകണ്ടേ? എന്നിട്ട് ഇയാൾ ഹജ്ജിന് പോകണില്ല. അതിന്റെ കാരണം ചോദിച്ചപ്പോ ഇതാ പറഞ്ഞത്, സ്വന്തം മക്കളെ മേലെ ഇയാൾക്ക് വിശ്വാസമില്ല, എന്നാലും അത് പേടിച്ചിട്ട് ഹജ്ജിന് പോകാതിരിക്കാൻ പറ്റുമോ? അയാള് മരിച്ചാലോ? അയാള് മരിച്ചാൽ അയാള് ഹജ്ജ് കടക്കാരനായിട്ടാണ് മരിക്കുന്നത്. അങ്ങനെയാണ് മസാല, ഹജ്ജ് കടക്കാരനായിട്ടാണ് മരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ നിയമം എന്താണ്? മുതാല്ലിമീങ്ങൾക്ക് അറിയാമല്ലോ, ഫതഹുൽ മുഈനിൽ പറഞ്ഞില്ലേ, ഹജ്ജ് ചെയ്യാനുള്ള എല്ലാ വഴികളും ഉണ്ടായിട്ടും ഒരാൾ ഹജ്ജ് ചെയ്യാതെ മരിച്ചാൽ അയാളെ അനന്തര സ്വത്തിൽ നിന്ന് അയാൾക്ക് വേണ്ടിയിട്ട് ഹജ്ജ് ചെയ്യപ്പെടണം. ഏതുപോലെ? അയാൾക്ക് ഒരാൾക്ക് കടം തിരിച്ചു കൊടുക്കാനുള്ളത് പോലെ തന്നെ ഇതും അദ്ദേഹത്തിന്റെ ഒരു കടമാണ്. അപ്പൊ അദ്ദേഹത്തിന് അനന്തര സ്വത്തിൽ നിന്ന് തന്നെയാണ് ഹജ്ജ് ചെയ്യിപ്പിക്കേണ്ടത്. ഇനി അനന്തര സ്വത്തും ഇല്ലെങ്കിലോ, ബാപ്പക്ക് അങ്ങനെ അനന്തര സ്വത്തും ഇല്ല. എന്നാൽ പിന്നെ പറഞ്ഞു, സുന്നലിൽ വാരിസി, അനന്തര അവകാശക്ക് സുന്നത്താണ്, മകന് സുന്നത്താണ്. എന്ത് സുന്നത്ത്? ബാപ്പക്ക് വേണ്ടി ഒരു ഹജ്ജ് ചെയ്യിപ്പിക്കൽ സുന്നത്താണ്. അങ്ങനെ മകൻ ചെയ്താലോ ബാപ്പ അതിൽ നിന്ന് ഒഴിവായി. അപ്പൊ അത്രയും വലിയ ഗൗരവമുള്ള വിഷയം, ആ ഗൗരവമുള്ള വിഷയമായത് കൊണ്ട് തന്നെയല്ലേ നിങ്ങൾ നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, അല്ലാഹു തആല ഖുദ്സിയായ ഹദീസിൽ പഠിപ്പിക്കുകയാണ്, ഒരു അടിമ അവന്റെ ശരീരത്തിന് ഞാൻ ആരോഗ്യം നൽകി, അവന്റെ ആയുസ്സിൽ ഞാൻ വിശാലത നൽകി, അതുപോലെ കുറെ കാലം അവൻ ഇങ്ങനെ ജീവിക്കുകയാണ്, പക്ഷേ ലാ യഖുദു ഇലാ ഹാദൽ ബൈത്ത്, അവൻ കഅബ ലക്ഷ്യം വെച്ചുകൊണ്ട് ഹജ്ജ് ചെയ്യാൻ അവൻ പോകുന്നില്ലെങ്കിൽ ഇന്നഹുൽ മഹറൂ, രണ്ട് പ്രാവശ്യം ആവർത്തിച്ചുകൊണ്ട് അല്ല പറയുകയാണ്, ഇന്നഹുൽ മഹറൂ, ഇന്നഹുൽ മഹറൂ, അവൻ ഖൈറ് മുടക്കപ്പെട്ടവനാണ്, ഒരു നിലക്കും ഖൈറ് അവന് ലഭിക്കുകയില്ല, ഖൈറ് അവന് മുടക്കപ്പെട്ടവനാണ് കേട്ടോ. വേറെ ഹദീസിൽ കാണാൻ കഴിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, അതിനേക്കാൾ അവന് നല്ലത് ഒരു യഹൂദിയായി മരിക്കലാണ്, ഒരു നസറാനിയായി മരിക്കലാണ്. അവിടെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്, ഇനി ഒരു സമയം ഒരു മുസ്ലിമായ മനുഷ്യൻ അയാള് വീട്ടിൽ നിന്ന് ഹജ്ജ് ചെയ്യാൻ വേണ്ടി കഅബയുടെ ചാരത്തേക്ക് പോവുകയാണ്, പക്ഷേ സുമ്മ നസല ബിഹിൽ മൗതു, അയാൾ അങ്ങ് മരിക്കുകയാണ്, ഖബല ബുലൂഹി, അവിടെ അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞില്ല. അങ്ങനെയുമില്ലേ ചില ആളുകൾ അങ്ങനെയുണ്ട്, ഇവിടുന്ന് ഹജ്ജ് ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടു പോകും, പക്ഷേ പോകുന്ന വഴിയിൽ അദ്ദേഹം മരിക്കുകയാണ്, അദ്ദേഹം അവിടെ എത്തുന്നില്ല. അപ്പോഴേക്ക് നാട്ടിലൊരു ടീമുണ്ട്, ആ ടീമിനെ കുറിച്ച് പറയാൻ തരും, ഇവര് ഒരു നല്ലത് ചെയ്യാൻ ഇവരെ കിട്ടുന്നില്ല, പക്ഷേ എല്ലാത്തിനും അഭിപ്രായം പറയാൻ ഇവർ മുന്നിലുണ്ടാവും. അങ്ങനെയുള്ള ഒരു ടീം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, നല്ലത് ചെയ്യാൻ ഇവരെ കിട്ടുന്നില്ല, പിന്നെ അഭിപ്രായം പറയാം, പ്രസംഗിക്കാൻ ഇവരെ കൊണ്ട് കഴിയോ, വാദം പറയാൻ കഴിയോ, കഴിയില്ല, വാദിനെ കുറിച്ച് അഭിപ്രായം പറയാൻ കഴിയും. അയാൾ അങ്ങനെ പറഞ്ഞത് ശരിയായില്ല, ഇങ്ങനെ പറയേണ്ടിയിരുന്നു, അഭിപ്രായം. ഇയാൾക്കൊരു പുസ്തകം എഴുതാൻ പറ്റോ? ഇല്ല, അതൊന്നും എഴുതാൻ കഴിയില്ല. പിന്നെ അതിനെ കുറിച്ച് അഭിപ്രായം പറയാൻ, ഒരു സ്ഥാപനം തുടങ്ങാൻ പറ്റോ? ഒരു സ്ഥാപനം നടത്താൻ പറ്റോ? പറ്റൂല. പിന്നെ ആ സ്ഥാപനം തുടങ്ങിയത് മുതൽ നടത്തുന്നതിന്റെ ഇടയിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടായാൽ അതിനെ കുറിച്ച് ഇങ്ങനെ അഭിപ്രായം പറഞ്ഞ് മുഴുവൻ ആളുകൾക്കിടയിൽ ഫിത്നൻ ഉണ്ടാക്കും. ഇയാൾക്ക് ഒരു മുത്തഅല്ലിമിന് ഭക്ഷണം കൊടുക്കാൻ പോലും ഇയാളെ കൊണ്ട് കഴിയില്ല. സ്ഥാപനം ഉണ്ടാക്കുന്നത് പോകട്ടെ, അങ്ങനെ എത്ര ആളുകളുണ്ട്. അങ്ങനെയുള്ള ഒരു ടീം ആളുകൾ, അവർ പറയും, ചില ആളുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട് അവിടെ എത്താതെ ഇടയ്ക്ക് വെച്ച് മരിച്ചാൽ പറയും, മോനെ അവന്റെ ജീവിതത്തിൽ ആരെയോ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവർക്ക് ഹജ്ജിന് പോകാൻ തന്നെ എത്താൻ തന്നെ അള്ള അവസരം കൊടുത്തില്ല, അതിന്റെ ഇടയ്ക്ക് തന്നെ അള്ളാഹു തആല അവനെങ്ങ് മരിപ്പിച്ചു എന്ന് പറയും. നമ്മളങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ പറയാൻ ഒരാൾക്കും അള്ളാഹു തആല അധികാരം കൊടുത്തിട്ടില്ല.
ഏതുപോലെ തീയ കൊണ്ട് ഒരാളെയും ശിക്ഷിക്കാൻ അല്ലാഹു തആല അധികാരം കൊടുത്തിട്ടില്ല. അതുപോലെ ഞാൻ എന്റെ വേദ കേൾക്കുന്ന ഉമ്മമാരോടൊക്കെ പറയാണ്, ഉമ്മമാരെ ശല്യം ചെയ്യുന്ന ജീവികളെ കൊല്ലാം നമസ്കല. ഏതുപോലെ നിങ്ങൾ നോക്ക്, ജീവികളെ കൂട്ടത്തിൽ ഒരു ജീവിയുണ്ട്, പല്ലി. പല്ലി എന്നൊരു ജീവി, ആ ജീവിയെ കൊന്നാൽ പ്രതിഫലം കിട്ടും എന്ന് അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉഖ്തുലുൽ വസഖ്, നിങ്ങൾ പല്ലികളെ കൊല്ലണോ? നമ്മുടെ വീട്ടിൽ എത്രയോ പല്ലി ഉണ്ടാവും. ചില സ്ത്രീകളുണ്ട് എന്നിങ്ങനെ ആക്കുകയാണ്, എന്തോ ഒരു സാധനം എടുത്തിട്ട് പല്ലിനെ അങ്ങ് ഓടിച്ചു കളയുക, അല്ലാതെ കൊല്ലാൻ മനസ്സ് കാണിക്കുന്നില്ല. പല്ലിയെ കൊല്ലണം, അത് ശല്യം ചെയ്യുന്ന ജീവിയാണ്. ഫുസൈഖ് എന്നാ പറയാ, ജനങ്ങൾക്ക് വല്ലാതെ ഇടങ്ങേറുണ്ടാക്കുന്ന ജീവിയാണ്. മാത്രമല്ല ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അന്നത്തെ വിരോധികൾ വലിയ തീകുണ്ടാരം ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വലിച്ചെറിയുന്ന സമയത്ത് എല്ലാ ജീവികളും ആ തീയിനെ കെടുത്താൻ വേണ്ടി, ഊതി കെടുത്താൻ വേണ്ടി ശ്രമിച്ചു. അന്ന് ആ തീ ആളിക്കത്താൻ വേണ്ടി ഊതിയ ഒരു ജീവിയാണ് പല്ലി. അതുകൊണ്ട് തന്നെ പല്ലിയെ കൊല്ലണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ചെന്നാൽ അവിടെ പല്ലിയെ കൊല്ലാൻ വേണ്ടി തന്നെ ഒരു സാധനം ഉണ്ട് എന്നാണ്. അപ്പൊ സ്ത്രീകളൊക്കെ ആയിഷ ബിബിയോട് ചോദിച്ചു, മാ ഹാദാ, ഇതെന്താ ഈ സാധനം? അപ്പൊ ആയിഷ ബിബി റളിയല്ലാഹു പറഞ്ഞു, ഇത് അഖ്തുലു ബിഹിൽ ഔസാഖ്, ഇത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ പല്ലികളെ കൊല്ലുന്നത്. ഒറ്റ അടി കൊണ്ട് പല്ലിയെ കൊല്ലാൻ പറ്റുമെങ്കിൽ അതിനാണ് കൂടുതൽ പ്രതിഫലം. രണ്ട് അടി കൊണ്ട് കൊല്ലുന്നതിനേക്കാൾ, രണ്ട് അടി കൊണ്ട് കൊന്നാലാണ് അതിനാണ് പ്രതിഫലം. മൂന്ന് അടി കൊണ്ട് കൊല്ലുന്നതിനേക്കാൾ ഒറ്റ അടിക്കങ്ങ് കൊല്ലാൻ പറ്റുമോ, അതിനാണ് പ്രതിഫലം കൂടുതൽ എന്ന് വരെ ഇസ്ലാം പഠിപ്പിച്ചു. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, പക്ഷേ എന്ന് കരുതിയിട്ട് വീട്ടിൽ കൂടുതൽ ഉണ്ടാകുന്ന ഒന്നാണ് ഉറുമ്പ്. ചില സ്ത്രീകൾക്ക് ഒരു സ്വഭാവമുണ്ട്, ഈ ഉറുമ്പിനൊക്കെ ഇങ്ങനെ അടിച്ച് മാറിക്കൊണ്ടുവന്ന് എന്നിട്ട് അവസാനം തീ കൊണ്ട് അതിനെ കത്തിക്കുക. പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരിടത്ത് ഇതുപോലെ കൊറേ ഉറുമ്പുകളെ അങ്ങ് ഒരുമിച്ച് കൂട്ടിയിട്ട് തീ കൊണ്ട് കത്തിക്കുന്ന കാഴ്ച കണ്ടു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മൻ ഫഅല ഹാദാ, ഓ ജനങ്ങളെ, ഇതാരാണ് ഉറുമ്പിനെ തീ കൊണ്ട് ശിക്ഷിച്ചിട്ടുള്ളത്? അപ്പോ അവിടെയുള്ള ജനങ്ങളെ പറഞ്ഞു, ഇന്നാൽ ഇന്നയാളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പാടില്ല കേട്ടോ, നമ്മിൽപ്പെട്ട ഒരാൾക്കും പാടില്ല. ഇല്ല അല്ലാഹുവിന് മാത്രമേ തീ കൊണ്ട് ശിക്ഷിക്കാനുള്ള അധികാരമുള്ളൂ. ആരെ തന്നെ ആയാലും നമുക്ക് തീ കൊണ്ട് ഒരാളെയും ഒന്നിനെയും ശിക്ഷിക്കാൻ അധികാരമില്ല. അതുകൊണ്ട് ഉറുമ്പിൻ കൂട്ടത്തിലേക്ക് തീയിടുന്നത് ഇസ്ലാം വിരോധിച്ചതാണ് ഉമ്മമാരെ. നമ്മുടെ വീടുകളിലൊക്കെ നമ്മളത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇരിക്കട്ടെ, പറയുന്ന കൂട്ടത്തിൽ സാന്ദർഭികമായി പറഞ്ഞു എന്നേയുള്ളൂ. ഞാൻ പറഞ്ഞ വിഷയം മറക്കരുത്. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഒരിക്കലും പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളെ കൂട്ടത്തിൽ ഒന്നാണ് നമ്മൾ വെറുതെ ഒരഭിപ്രായം പറയാൻ പാടില്ല. എന്തേ കാരണം? നിങ്ങൾ നോക്ക്, മഹാന്മാര് പഠിപ്പിക്കുന്നത് തന്നെ, ഒരാള് ഹജ്ജ് ചെയ്യാൻ വേണ്ടി നാട്ടിൽ നിന്ന് പുറപ്പെടുകയാണ്. പക്ഷേ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം മരിക്കുകയാണ്. എന്നാൽ അദ്ദേഹത്തിന് അല്ലാഹു തആല സ്വർഗം നിർബന്ധമാക്കുകയാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന് സ്വർഗം നിർബന്ധമാക്കുകയാണ്. അപ്പൊ നാട്ടിൽ നിന്നൊരാള് ഹജ്ജിന് പുറപ്പെട്ടു പോയി, അദ്ദേഹത്തിന് അവിടെ എത്താൻ കഴിയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞാൽ അദ്ദേഹത്തിന് സ്വർഗം നിർബന്ധമാണ് കേട്ടോ. അത്രയും വലിയ പുണ്യമുള്ള കർമ്മമാണ് പരിശുദ്ധ ഹജ്ജ്. ആ ഹജ്ജ് ചെയ്യാൻ വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അതാ മക്ക ലക്ഷ്യം വെച്ച് ജനങ്ങൾ ചെല്ലുകയാണ്.
അവിടെ ആളുകളൊക്കെ ഒരുമിച്ച് കൂടുകയാണ്. അല്ലാഹു തആല അവർക്കും അടുത്ത ഭാവിയിൽ സാധുക്കളായ നമുക്കും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ ചെയ്യാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആ ഹജ്ജിന്റെ കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അൽ വഖൂഫു ബി അറഫ, അറഫയിൽ താമസിക്കുക എന്നത്. അൽ ഹജ്ജു അറഫ, അങ്ങനെയല്ലേ ഹദീസിൽ ഉള്ളത്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ തന്നെ അറഫയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം തന്നെ അറഫയാണ്. ആ അറഫയിൽ അതാ ദുൽഹിജ്ജ 9 അറഫയിൽ അങ്ങ് ഒരുമിച്ച് കൂടുകയാണ്. ആ അറഫയിൽ താമസിക്കുന്നത് വലിയ പുണ്യമുള്ള കർമ്മമാണ്. പലരും ഹജ്ജ് ലക്ഷ്യം വെച്ച് പോകുമ്പോൾ അറഫയിൽ ഒരുമിച്ച് കൂടുക എന്ന ലക്ഷ്യം വെച്ച് തന്നെ എത്തുന്നവരുണ്ട്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ആ അറഫയിൽ ഒരുമിച്ച് കൂടുന്ന സമയത്ത് കൂടുതലും വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇമാമിങ്ങൾ പഠിപ്പിച്ചൊരു ദുആയുണ്ട്. ഏതാണ് ദുആ? നമുക്കൊരു സ്വഭാവം പുതിയ ഒരു ദിക്ർ കേൾക്കുമ്പോഴേക്ക് ഭയങ്കര ആവേശം, ആരും പറഞ്ഞുതരാത്തൊരു ദിക്ർ കേൾക്കുമ്പോ ഭയങ്കര ആവേശം, പിന്നെ അതങ്ങിങ്ങനെ ചൊല്ലുകയാണ്. എന്നാലോ പണ്ട് മുതൽക്ക് തന്നെ ബഹുമാനമുള്ള ദിക്റുകളുണ്ട്. അങ്ങനെയുണ്ട്, ആരെങ്കിലും ഒരാൾ വന്നിട്ട് പ്രയാസം പറയുമ്പോ തങ്ങന്മാരൊക്കെ ചൊല്ലും നാരിയത്ത് സലാത്ത് ചൊല്ലിക്കോ എന്ന്. ഉദാഹരണം പറയാം, നാരിയത്ത് സലാത്ത് ചൊല്ലിക്കോ, നാരിയത്ത് സലാത്ത് ചൊല്ലിക്കോ എന്ന് പറഞ്ഞാൽ ഇവനിക്ക് തങ്ങൾ പറഞ്ഞ ഈ ഉപദേശം അത്ര പോരാന്ന് ഇവന്റെ അഭിപ്രായം. എന്താ കാരണം? നാരിയത്ത് സലാത്ത് ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് കാലത്തിരെ. നാരിയത്ത് സലാത്തിന് മഹത്വം അറിയോ? ഒരു സലാത്തിന്റെ മജ്‌ലിസ് അല്ലേ? നാരിയത്ത് സലാത്തിന്റെ മഹത്വം എന്താണ്? ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു, നാരിയത്ത് സലാത്തിന് രണ്ട് പേരുണ്ട്, ഒന്ന് സ്വലാത്തു നാരിയ വസ്വലാത്തു തഫ്രീജിയ. തീ സ്വലാത്ത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? തീ കത്തിച്ചാൽ പെട്ടെന്ന് ആളിക്കത്തും പോലെ നാരിയത്ത് സ്വലാത്ത് അങ്ങ് ചൊല്ലിയാൽ നമ്മുടെ ഉദ്ദേശങ്ങൾ അത്രയും പെട്ടെന്ന് അത് സാധിപ്പിച്ചെടുക്കാൻ കഴിയുന്ന അതിനാണ്. പിന്നെ സ്വലാത്തു തഫ്രീജിയ, നാരിയത്ത് സ്വലാത്തിന് മറ്റൊരു പേരാണ്. മുത്തയല്ലിമീങ്ങൾക്കറിയാം, ഞാൻ സാധാരണക്കാർക്ക് വേണ്ടി പറയാം. ആശ്വാസം നൽകുന്ന സ്വലാത്ത്, ആശ്വാസം നൽകുന്ന സ്വലാത്ത്. ആ സ്വലാത്ത് ചൊല്ലിയാൽ എന്ത് വിഷയം ലക്ഷ്യം വെച്ചിട്ടാണോ സ്വലാത്ത് ചൊല്ലിയത് ആശ്വാസം കിട്ടും. അപ്പൊ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു തൊട്ട് ഉദ്ധരിക്കപ്പെട്ടത് കാണാം, ഒരു മനുഷ്യൻ എന്നും 41 നാരിയത്ത് സ്വലാത്ത് ചൊല്ലിയാൽ, ഒരു മനുഷ്യന്റെ സ്വഭാവമാണ് അവന് എന്നും 41 പ്രാവശ്യം നാരിയത്ത് സ്വലാത്ത് ചൊല്ലിയാൽ. അത് ചെറിയ വിഷയമാണോ? ചെറിയ വിഷയമൊന്നുമല്ല, വലിയ വിഷയം. അല്ലെങ്കിൽ ഒരു 100 നാരിയത്ത് സ്വലാത്ത് എന്നും ഒരു മനുഷ്യൻ നിത്യമായും 100 നാരിയത്ത് സ്വലാത്ത് ചൊല്ലുന്നു, അല്ലെങ്കിൽ ഒരു 41 നാരിയത്ത് സ്വലാത്ത് എന്നും ചൊല്ലുന്നു. അത് പുരുഷനായാലും ശരി, സ്ത്രീ ആയാലും ശരി. എന്നാൽ അതിന്റെ മഹത്വം എന്താണ്? ഓരോ സ്വലാത്തിനും ഓരോ പ്രത്യേകതയാണ്, ഓരോ സ്വലാത്തിനും ഓരോ മഹത്വമാണ്. ഖുർത്തുബി ഇമാമിനെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ടത് കാണാം, അന്നമൻ ദാബമ അലയാ കുല്ല യൗമിൻ, എല്ലാ ദിവസവും ഒരു 41 നാരിയത്ത് സ്വലാത്ത് ചൊല്ലുന്നവനാണോ, അല്ലെങ്കിൽ ഒരു 100 നാരിയത്ത് സ്വലാത്ത് എന്നും ചൊല്ലുന്നവനാണോ, അല്ലാഹു സിയാദ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നാരിയത്ത് സ്വലാത്ത് എന്നും ചൊല്ലണം എന്നും ചൊല്ലുന്നവനാണോ, ഫറജല്ലാഹു ഹമ്മ, അവന്റെ ടെൻഷൻ അല്ലാഹു തആല എങ്ങ് മാറ്റി തരും, വകശഫ കുർബ, അവന്റെ പ്രയാസം അല്ലാഹു അങ്ങ് തീർത്തു തരും, വയസ്സറ അംറ, അവന്റെ കാര്യം അല്ലാഹു എങ്ങ് എളുപ്പമാക്കി തരും, വനബറ അവന്റെ സ്വകാര്യ ജീവിതം അല്ലാഹു നല്ല പ്രകാശിതമാക്കി തരും, ആര് അവനെ ഇകഴ്ത്താൻ നോക്കിയാലും ആര് അവനെ ഒന്ന് ഇല്ലായ്മ ചെയ്യാൻ നോക്കിയാലും അവന്റെ സ്ഥാനം വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കും. ഭൗതികമായ സ്ഥാനവും വർദ്ധിക്കും, ഉഖ്‌റവിയായ സ്ഥാനവും വർദ്ധിക്കും. അതുപോലെ അവന്റെ ജീവിതത്തിന്റെ ശൈലികളൊക്കെ ഒന്ന് നന്നായി വരും,
അവന് ജോലി ഇല്ലാതെയാകൂല, അവൻ പട്ടിണി കിടക്കേണ്ടി വരില്ല, അവന്റെ ജോലിയൊന്നും നഷ്ടപ്പെടൂല. അവന് ഒരുപാട് ഖൈറിന്റെ കവാടങ്ങളും നന്മയുടെ കവാടങ്ങൾ അല്ലാഹു തആല തുറന്നു കൊടുക്കും. പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് അല്ലാഹു തആല അവനെ അങ്ങ് കാത്തു രക്ഷിക്കൂ. അവന് വിശപ്പ്, അതാ വിശപ്പിന്റെ പ്രയാസങ്ങൾ ഉണ്ടാകൂല, ദാരിദ്ര്യം ഉണ്ടാകൂല. وَأُلْقِيَ لَهُ مَحَبَّةٌ فِي الْقُلُوبِ എല്ലാ ജനങ്ങളുടെ മനസ്സുകളിൽ ഇവനോട് അല്ലാഹു തആല സ്നേഹമിട്ടു കൊടുക്കും. എന്നിട്ട് ഖുർത്തുബി ഇമാം അവസാനം പറയുകയാണ്, ജനങ്ങൾ ശ്രദ്ധിക്കണേ, വലാ യസ്അലു മിനല്ലാഹി തആല ശൈഅൻ ഇല്ലാ അഅ്താഹു. എല്ലാ ദിവസവും 41 പ്രാവശ്യം നാരിയത്തു സ്വലാത്തു മുടങ്ങാതെ ചൊല്ലുന്നവനാണോ അവന് ദുആക്ക് ഇജാബത്തുള്ള ആളാണ്. അവൻ എന്ത് ചോദിച്ചാലും ഇല്ല അഴ്ത്താഹു, അല്ലാവന് കൊടുക്കാതിരിക്കില്ല. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം അവസാനം ഖുർത്തുബി ഇമാം പറയുകയാണ്, വലാ തഹ്സുലു ഹാദിഹിൽ ഫവായിദു ഇല്ലാ ബിശർത്തിൽ മുദാവമതി അലൈഹാ. ഈ നേട്ടം കിട്ടണമെങ്കിൽ നിത്യമാക്കണം, ഒരൊറ്റ ദിവസം പോലും മുടങ്ങാതെ നിത്യമാക്കണം, എന്നാലേ ഈ നേട്ടം കിട്ടുകയുള്ളൂ. പക്ഷേ നാരിയത്ത് സ്വലാത്ത് പറഞ്ഞു കൊടുക്കുമ്പോ ഇത് പണ്ട് മുതൽക്ക് തന്നെ നമ്മൾ കേൾക്കുന്ന സ്വലാത്താണ്. ചില ആളുകൾക്ക് ഒരു പുച്ഛ, പുതിയ അതിനെ കുറച്ച് ആളുകളുണ്ട് എവിടെയെങ്കിലും ഒന്ന് കണ്ടപാടപ്പോഴേക്ക് അതങ്ങ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. അതിന് അടിസ്ഥാനം എന്താണ്? അക്കിതാബിൽ പറഞ്ഞതിനെ കുറിച്ച് മറ്റു ഇമാമികൾ എന്ത് പറഞ്ഞു ഒന്നും നോക്കാതെ ഞാൻ ആളുകൾക്കിടയിൽ ഒരു ഫേമസ് ആകണം എന്ന ഒരൊറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മളെക്കാൾ പൂർവികരായ എത്ര ആലിമ്യങ്ങൾ ഇവിടെ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്, വഫാത്തായി പോയി. ഞാൻ ഓർക്കുന്നു, ഞാൻ മുത്താലിമായി, എല്ലാ മുത്താലിമികൾക്കും വേണ്ടി ഞാൻ പറയാം, ഞാൻ മുത്താലിമായിരിക്കുന്ന സമയത്ത് അന്ന് തന്നെ അള്ളാന്റെ തൗഫീഖ് കൊണ്ട് ചെറിയ തോതിൽ വാദ തുടങ്ങിയിട്ടുണ്ട്. മുത്താലിമായി ഞാൻ ദർസിൽ പഠിക്കുന്ന സമയത്ത് തന്നെ സ്റ്റേജിൽ കയറിയിട്ട് വാദം പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഒരിക്കല് ബഹുമാനപ്പെട്ട ഹസൂദ് തങ്ങളുപ്പാപ്പൻ, അല്ലാഹു മർക്കദ, അല്ലാഹു തആല മഹാനരുടെ ദർജ വർദ്ധിപ്പിക്കട്ടെ, തങ്ങളുപ്പാപ്പനെ കാണാൻ വന്നപ്പോ എന്നെ കൂട്ടിക്കൊണ്ടുവന്ന ഉസ്താദ്, അദ്ദേഹം ബസോട് തങ്ങൾ പാപ്പനോട് പറഞ്ഞു, ഈ കുട്ടി കുറച്ചൊക്കെ പ്രസംഗിക്കൂന്ന് പറഞ്ഞു. കേട്ട ഉടനെ എന്നോട് പറഞ്ഞു, എന്താണെന്നറിയോ, ഇപ്പൊ ഒന്നും പ്രസംഗിക്കാൻ പോണ്ട, പഠിച്ച് കഴിഞ്ഞിട്ട് പോയാ മതി. എന്താ കാരണം? ഇപ്പൊ തന്നെ പ്രസംഗിക്കാൻ പോയാൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പ്രസംഗിക്കാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോ എന്റെ കൂടെ ഉള്ള ആള് തങ്ങൾ പാപ്പനോട് പറഞ്ഞു, എന്തെങ്കിലും ചൊല്ലിപ്പറയാൻ വേണ്ടി കൊടുക്കണം. അപ്പൊ എന്നെ ഇങ്ങനെ മുകളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ നോക്കിയിട്ട് എന്നോട് ചോദിച്ചു, അപ്പൊ ഞാൻ മുത്താലിമല്ലേ, ഞാൻ ഓതൂന്നും പറഞ്ഞില്ല ഇല്ലാന്നും പറഞ്ഞില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, നിത്യമാക്കണം. ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്, ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പ എന്നോട് പറഞ്ഞത് ഇപ്പോഴും ഓർക്കുകയാണ്, ഹദ്ദാദ റാത്തിബ് നിത്യമാക്കണം. ഹദ്ദാദ റാത്തിബിന് വലിയ പവറാ, ചെറിയ പവറൊന്നുമല്ല. പക്ഷെ ഹദ്ദാദ റാത്തിബ് ഓതാൻ വേണ്ടി ആരോടെങ്കിലും പറഞ്ഞാൽ ചില ആൾക്ക് പുച്ഛ, എന്താ പുച്ഛ? അത് നമ്മൾ പണ്ട് മുതൽ എന്തിനെ കേൾക്കുന്നതല്ലേ, പണ്ട് മുതൽക്ക് തന്നെ കേൾക്കുന്നു എന്നതുകൊണ്ട് അതിന്റെ മഹത്വം പറയോ? പറയില്ലല്ലോ. ഹദ്ദാദ റാത്തിബ് ഓതിയ ആൾക്ക് ഞങ്ങളെ ഉസ്താദ് വന്നിരായ ഷെയ്ഖുന കാന്തപുരി ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ, സുബ്ഹാനല്ലാഹ്, ഉസ്താദ് ഞങ്ങൾക്ക് ഹദ്ദാദ റാത്തിബിന്റെ ഇജാസത്ത് മർക്കസിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഞങ്ങൾക്ക് തരുമ്പോ ഉസ്താദ് പറയാറുണ്ട്, ചാപ്പനങ്ങാടി ബാപ്പു ഉസ്താദിന് ഉവർ അല്ലാഹു മർക്കദ മഹാനവരുകൾ പറയാറുണ്ടായിരുന്നു, ഹദ്ദാദ റാത്തിബ് ഒറ്റ ദിവസവും മുടങ്ങാതെ നിത്യമാക്കിയാൽ അത് റമദാൻ മാസത്തിൽ ഇശാ നിസ്കാരത്തിന് മുമ്പും റമദാൻ അല്ലാത്ത സമയത്ത് ഇശാ നിസ്കാരത്തിന് ശേഷവും അതാണല്ലോ ഹദ്ദാദ റാത്തിബിന്റെ ശൈലി. അങ്ങനെ നിത്യമാക്കിയാൽ അവൻ ഈമാനില്ലാതെ മരിക്കൂല എന്ന് പറഞ്ഞാൽ ഈമാനോടുകൂടി ആയിരിക്കും മരിക്കുക. ഹുസ്നുൽ ഖാത്തിമ, നമുക്ക് ഏറ്റവും വലിയ ലക്ഷ്യം അതല്ലേ? ദുനിയാവിന്റെ കാര്യങ്ങൾ എങ്ങനെയെങ്കിലും നടന്നു പോകും, ഈമാൻ കിട്ടി മരിക്കണ്ടേ? എന്നാൽ ഈമാൻ കിട്ടി മരിക്കാൻ ഏറ്റവും നല്ല വകുപ്പ് ഹദ്ദാദ റാത്തിബ് നിത്യമാക്കുക. അത് യാത്ര ചെയ്യുന്ന സമയത്താണെങ്കിലും ശരി, പള്ളിയിലുള്ള സമയത്താണെങ്കിലും ശരി, വീട്ടിലുള്ള സമയത്താണെങ്കിലും ശരി, ഹദ്ദാദ റാത്തിബ് നിത്യമാക്കുന്ന നാട്ടിലെ അദാബ് ഇറങ്ങൂല, ഹദ്ദാദ റാത്തിബ് നിത്യമാക്കുന്ന വീട്ടിലെ അദാബ് ഇറങ്ങൂല.
കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ നമ്പർ അല്ലാഹു മർക്കദാ. എല്ലാരും പറയ കുത്തുബി തങ്ങൾ എന്നാണ്. മഹാനവരകള് തങ്ങളൊന്നുമല്ല, പക്ഷെ ബഹുമാനിച്ചിട്ട് തങ്ങൾ എന്നാ പറയാ. ബഹുമാനപ്പെട്ട കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ നമ്പർ അല്ലാഹു മർക്കദാ. മഹാനവരകൾ എന്നും ജമാഅത്തിന് പള്ളിയിൽ വരും. ഒരിക്കൽ ജമാഅത്തിന് പള്ളിയിലേക്ക് വരുമ്പോ ഭയങ്കര വലിയ വിഷജന്തുവായ പാമ്പ് മഹാനവരികളെ വേദനിപ്പിച്ചു. ആ വേദന സഹിക്കലോടുകൂടെയാണ് മഹാനവരികൾ പള്ളിയിലേക്ക് വരുന്നത്. പള്ളിയിലെ മുഅദ്ദിനോട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞു, മനുഷ്യ, ഒരു പാമ്പിന്റെ കടിയേറ്റിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ ഈ മുഅദ്ദിന് ബാങ്ക് കൊടുക്കുന്ന ആള് ചോദിച്ചു, അല്ലെ ഉസ്താദേ, നമുക്കൊന്ന് ഡോക്ടറിനെ കാണണ്ടേ? അപ്പൊ പറഞ്ഞു, ഡോക്ടറിനെ കാണുന്നത് അവിടെ ഇരിക്കട്ടെ, എന്നെ ഇന്നാലിന്ന സ്ഥലത്താണ് പാമ്പ് കടിച്ചത്. ആ പാമ്പിന്റെ അവസ്ഥ എന്താണെന്ന് നീ ഒന്ന് പോയി നോക്കി വരണേ. ഈ മുഅദ്ദിന് ഇത് മനസ്സിലായില്ല, ബാങ്ക് കൊടുത്ത ആൾക്ക് ഇത് മനസ്സിലായില്ല. ഇയാള് നേരെ ആ സ്ഥലം ലക്ഷ്യം വെച്ചു പോയി. പോയി നോക്കുമ്പോ പാമ്പ് ചത്തുകിടക്കുന്നു. നേരെ വന്നിട്ട് കുത്തുബി ഉസ്താദിനോട് പറഞ്ഞു, നിങ്ങളെ കടിച്ച ആ പാമ്പ് ചത്തുകിടക്കാണ്. കുത്തുബി ഉസ്താദിനോട് ചോദിച്ചപ്പോ കുത്തുബി ഉസ്താദിന് എന്നിട്ട് ഇയാൾ ചോദിക്കണം, എന്റെ അങ്ങനെ ചാകാൻ കാരണം? കുത്തുബി ഉസ്താദ് പറഞ്ഞു, എനിക്കൊരു സ്വഭാവം ഉണ്ട്. എന്താ സ്വഭാവം? എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഒരൊറ്റ ദിവസം പോലും മുടക്കിയിട്ടില്ല. നിത്യമാക്കുന്നവന്റെ ദേഹത്ത് വിഷം കയറൂല. ഞാൻ പറഞ്ഞു വന്നത്, ഇനി ഇതും കൂടി ആരെങ്കിലും ക്ലിപ്പാക്കിയിട്ട് ഹദ്ദാദ് നിത്യമാക്കി ചൊല്ലുന്ന ആള് ദേഹത്ത് വിഷം കയറിയത് എവിടെയെങ്കിലും കാണിച്ചാൽ അതിന് ഈ പറഞ്ഞ മഹത്വത്തിനെതിരൊന്നുമല്ല. കാരണം മുത്താലിമീങ്ങൾക്ക് അറിയാമല്ലോ, നമ്മളൊരു നിയമം പറയുമ്പോൾ അഗലബ് കൂടുതൽ പരിഗണിച്ചിട്ടല്ലേ പറയാ. പിന്നെ അന്നാദിറു കൽ മഅദൂമി, കുറവാണെങ്കിലും അത് ഇല്ലാത്തത് പോലെയാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്ന വിഷയം, ഹദ്ദാദ് റാതീബിന് വലിയ ബഹുമാനമുണ്ട്. ഓരോന്നിനും ഓരോ ബഹുമാനമാണ്. സ്വലാത്തിന് വലിയ ബഹുമാനം. അത് പറഞ്ഞു. ഇനി ഞാൻ ഒന്നും കൂടി പറയട്ടെ, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലന നബീ യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഈ ആയത്ത് അവതീർണമായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലണമെന്ന ഈ ആയത്ത് അവതീർണമായപ്പോ സ്വഹാബത്ത് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചില്ലേ, നബിയേ, ഖുർആനിൽ അല്ലാഹു തആല ഞങ്ങളോട് തങ്ങളെ മേൽ സ്വലാത്ത് പറയാൻ കൽപ്പിച്ചിട്ടുണ്ട്, وكيف نصلي عليك يا رسول الله صلى الله عليه وسلم നബിയെ, തങ്ങളെ മേൽ എങ്ങനെയാണ് ഞങ്ങൾ സ്വലാത്ത് ചൊല്ലേണ്ടത്? അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നൊരു സ്വലാത്ത് ഉണ്ട്. അതിന്റെ അർത്ഥം ആ സ്വലാത്ത് മാത്രമേ ചൊല്ലാവൂ എന്നല്ല, നാരിയത്ത് സ്വലാത്ത് ചൊല്ലിക്കൂടാ എന്നല്ല, സ്വലാത്ത് ഷിഫായി ചൊല്ലിക്കൂടാ എന്നല്ല, സ്വലാത്തുൽ ഫാത്തിഹി ചൊല്ലിക്കൂടാ എന്നല്ല. ചോദിക്കുമ്പോൾ ഏറ്റവും ഉത്തമമായതല്ലേ പറഞ്ഞു കൊടുക്കുക. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വലാത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമമായ സ്വലാത്ത് അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ്. ആ സ്വലാത്തിന്റെ പേരാണ് അസ്സലാത്തുൽ ഇബ്രാഹീമിയ. ഇബ്രാഹീമിയ സ്വലാത്ത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാണ്, അത്തഹിയാത്തിൽ നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത്, അത്തഹിയാത്തിൽ നമ്മൾ ചൊല്ലുന്ന സ്വലാത്തില്ലേ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅല ആലി സയ്യിദിന മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീം വഅല ആലി ഇബ്രാഹീം وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد ആസ്വലാത്തിനും വലിയ ബഹുമാനമാണ്. അതുകൊണ്ടല്ലേ പണ്ഡിതന്മാർ പറയാണ്, ആസ്വലാത്ത് മൻ ഖറഅഹാ അൽഫ മറ എണ്ണം വെച്ചിട്ട് 1000 പ്രാവശ്യം ഇബ്രാഹീമിയ സ്വലാത്ത് നല്ല ലക്ഷ്യബോധത്തോടെ ഒരാൾ ചൊല്ലിയാൽ തൂജിബു റുഇയത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണാൻ അത് ഉതകുന്നതാണ് കേട്ടോ. ഞാൻ എന്തിനിത് പറഞ്ഞു? ഓരോന്നിനും ഓരോ മഹത്വം ലേ പനിന്റെ ഗുളിക ഗുളിക അത് പനിക്കുള്ളത് പനിക്കുള്ളത് പനിന്റെ ഗുളിക പനിക്കുള്ളത്
കഫത്തിന്റെ ഗുളികയോ കഫത്തിനുള്ളതാ. തലവേദനയുടേതോ തലവേദന. എനിക്ക് രണ്ട് ദിവസം മുമ്പ് നല്ല പനിയാണ്, പനിയും ശരീരവേദന ഒക്കെ വേദനയായിട്ട് ഞാന് മൂടുപിദ്രയിലുള്ള ഡോക്ടറിനെ കാണാൻ പോയി. അവ ഡോക്ടറെ കാണുമ്പോ ഡോക്ടർ രണ്ടു ദിവസത്തേക്ക് മരുന്നും കഴിച്ചപ്പോഴേക്ക് പനി മാറി, ശരീരവേദന മാറി, ചുമ മാറുന്നില്ല. അതാ ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറിയ ചുമ ഉണ്ട്, ചുമ മാറുന്നില്ല. രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും പോയി, വീണ്ടും പോയപ്പോ പറഞ്ഞു ആ ഞാൻ മരുന്ന് മാറ്റി തരാന്ന്. അങ്ങനെ മരുന്ന് മാറ്റി തന്നു, ചുമ മരുന്ന് തന്നു, സിറപ്പ് തന്നു. ഇപ്പൊ ഇങ്ങനെ ചുമ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല നമുക്കൊക്കെ അവന്റെ പൊരുത്തത്തിലായി നല്ല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ഓരോ മരുന്നിന് ഓരോന്നാണ്. അതേസമയത്ത് ഉള്ള അസുഖത്തിന് മരുന്ന് കഴിക്കാതെ ഇല്ലാത്ത അസുഖത്തിന് മരുന്ന് കഴിച്ചാലോ അത് എഫക്ട് ആകും. അതിനാ പറയാ യുഖാലു ലഹു റിയാക്ഷൻ, റിയാക്ഷൻ അടിക്കും. അങ്ങനെയുണ്ട് റിയാക്ഷൻ. എന്താ എന്റെ ശരീരത്തിന് വേണ്ട മരുന്നല്ല ഞാൻ കഴിച്ചത്, ഞാൻ കഴിച്ച മരുന്നോ വേറൊരു അസുഖത്തിന് മരുന്നാണ്. എന്നാ പിന്നെ റിയാക്ഷൻ. ഞാൻ പറഞ്ഞു വന്നത് ഓരോന്നിനും ഓരോന്ന്. അപ്പൊ അറഫയിൽ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കേണ്ടുന്നത് ഏതാത്? റബ്ബന ആതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. ആ ദുആനെ കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും അതൊരു ചെറിയ ദുആയായി കാണരുത്. ഞാൻ എല്ലാ പുരുഷന്മാരോടും എല്ലാ ഉമ്മമാരോടും സഹോദരിമാരോടും പറയാണ്, ഈ ദുആ ജീവിതത്തിന് നിത്യമാക്കണം. ഏത് നിസ്കാരം കഴിഞ്ഞാലും നിങ്ങൾ ദുആ ചെയ്യണം, അല്ലാത്ത സമയത്തും നിങ്ങൾ ദുആ ചെയ്യണം. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. ചെയ്യണമെന്ന് പറയുമ്പോ പലർക്കും ഒരു പുച്ഛമാണ്. എന്റെ കാരണം ഞങ്ങൾ ഈ ദുആ കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? നാം ഓരോരുത്തരോട് ന്യായം പറയട്ടെ, ഈ ദുആക്ക് വലിയ പവറാണ്. ആ ദുആയിൽ ഇല്ലാത്ത ഒന്നും ഇല്ല. നിങ്ങൾക്ക് ദുനിയാവുമായി ബന്ധപ്പെട്ടത് എന്തെല്ലാം വേണോ, ആഖിറവുമായി ബന്ധപ്പെട്ടത് എന്തെല്ലാം വേണോ, അതെല്ലാം ആ ദുആയിലുണ്ട് കേട്ടോ. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു മഹാനരുടെ അരികിൽ വന്നിട്ട് ഒരാൾ പറയാണ്, ഉദുഉ ലനാ, നിങ്ങളൊന്ന് ഞങ്ങൾക്ക് വേണ്ടി വേർന്നിട്ട് തരണേ എന്ന് പറഞ്ഞു. അപ്പോ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വേർന്ന എങ്ങനെയെന്ന് അറിയോ? ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ഇയാൾക്കെന്ന് ദുആർന്ന് കൊടുക്കുകയാണ്. ദുആർക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമുണ്ട്. എന്താണ് ദുആ ചെയ്യുമ്പോ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം? ചോദിക്കുന്ന ഞാൻ ഒറ്റക്കാണെങ്കിലും പോലും ഞാൻ എനിക്ക് വേണ്ടി മാത്രം ചോദിക്കരുത്. അവിടെയും അതാ ബഹുവചനത്തോടുകൂടെയാണ് ചോദിക്കേണ്ടത്. ഞങ്ങൾക്ക് പൊറുക്കണേന്നാ പറയേണ്ടത്. അല്ലെങ്കിൽ എനിക്കും എന്റെ മാതാവിനും എന്റെ പിതാവിനും എന്റെ ഭാര്യക്കും എന്റെ മക്കൾക്കും എന്നെ സ്നേഹിക്കുന്നവർക്കും ഞാൻ സ്നേഹിക്കുന്നവർക്കും വലി ജമീഉൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് സർവ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും എന്ന് വേണം ദുആ ചെയ്യാൻ. ഒരു ജമാഅത്തിന് ഇമാമത്ത് നിൽക്കുന്ന ഒരു മുസ്ലിയാര് അദ്ദേഹം പിന്നിലുള്ള മഹ്മൂമിങ്ങൾക്കും കൂടി ദുആ ചെയ്യാതെ അദ്ദേഹത്തിന് മാത്രം ഒറ്റക്ക് ദുആ ചെയ്യുന്നത് കറാഹത്തല്ലേ? അങ്ങനെ അദ്ദേഹം ദുആ ചെയ്താലോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എന്താ പറഞ്ഞത്? ഫകഅന്നഹു ഖദ് ഖാനഹും, ഈ ഇമാം മഹ്മൂമിങ്ങളെ ഒന്നടങ്കം പറ്റിച്ചതിന് തുല്യമാണ്, ചതിച്ചതിന് തുല്യമാണ്, വഞ്ചിച്ചതിന് തുല്യമാണ് എന്നല്ലേ ഹദീസിൽ ഉള്ളത്? ഞാനിപ്പൊ പറയുന്നത് ഇമാം ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ മാത്രമല്ല, ഒറ്റക്കാണെങ്കിൽ സദ്വാ ചെയ്യുമ്പോഴും എനിക്ക് വേണ്ടി മാത്രം ചോദിക്കുന്ന ഒരു ശീലം മാറ്റിവെച്ച് എന്റെ മാതാപിതാക്കൾക്കും ഭാര്യ മക്കൾക്കും വീട്ടുകാർക്കും കുടുംബക്കാർക്കും പോരാ, സർവ മൊയ്മിനീങ്ങൾക്കും മൊയ്മിനാത്തുകൾക്കും ചോദിക്കണം. നിങ്ങളുടെ ദുആയിൽ നിങ്ങൾ എത്ര ആളുകളാണോ കൂട്ടുന്നത് അത്ര കണ്ട് നിങ്ങളെ ദുആക്ക് ഇജാബത്ത് കിട്ടാൻ പ്രതീക്ഷയാണ് കേട്ടോ.
യൂസുഫിന് മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ വന്നിട്ട് ദ്വാർക്കാൻ പറഞ്ഞപ്പോ ദ്വാർന്നതേതാണ്? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അപ്പൊ ഇയാള് ചോദിച്ചു, ഈ വന്നയാള് ചോദിച്ചു, അല്ല നിങ്ങൾ ഇതാണോ ദ്വാർന്നത്? ഞങ്ങൾക്ക് ഒന്നും കൂടി കൂട്ടിട്ട് ദ്വാരിക്കുന്ന എക്സ്ട്രാ ഒന്ന് കൂട്ടിട്ട് ദ്വാരിക്കും. അനസ് ഇബ്നു മാലിക് തങ്ങൾ വീണ്ടും അതേ ദ്വാങ്ക ദ്വാരം. കുറച്ച കഴിഞ്ഞപ്പോ ഇയാള് വീണ്ടും സിദ്ന ഒന്ന് കൂട്ടിട്ട് ദ്വാർന്ന് കൂടെ ചോദിച്ചു. അപ്പോഴും മൂന്നാമതായിട്ട് അനസ് ഇബ്നു മാലിക് തങ്ങൾ അതേ ദ്വാ, റബ്ബനാ അതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അതങ്ങ് കഴിഞ്ഞപ്പോ അനസ് റളിയല്ലാഹുനോട് ഇയാൾ വീണ്ടും ചോദിച്ചു, സിദ്ന കുറച്ചും കൂടി വേറെ എന്തെങ്കിലും ദ്വാർന്ന് കൂടെ? അപ്പൊ അനസ് ഇബ്നു മാലിക് തങ്ങൾ ചോദിച്ചു, മാ തുറീദൂൻ, എന്താ നിങ്ങൾക്ക് ആവശ്യം, എന്താ നിങ്ങൾക്ക് ആവശ്യം? അതേ സമയം ഖദ സഅൽതുല്ലാഹു ലക്കും ഖൈറ ദുനിയാ വൽ ആഖിറാ, ഈ ദുആയിലൂടെ നിങ്ങൾക്ക് ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും ഖൈറായ മുഴുവൻ കാര്യങ്ങളെയും ഞാൻ ഇതാ ചോദിച്ചുവല്ലോ. കാരണം ഈ ദുആന്റെ അർത്ഥം എന്താണ് ഉമ്മമാരെ, എന്റെ വാലകൾക്കെന്ന ഉമ്മമാരെ, ഈ ദുആ നിത്യമാക്കണം. നിങ്ങളോട് ഞാൻ പ്രത്യേകിച്ച് പറയാണ്, ഈ ദുആന്റെ അർത്ഥം എന്താണ്? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന, ദുനിയാവിൽ എനിക്ക് നല്ലത് തരണേ അല്ലാഹ്, വഫിൽ ആഖിറത്തി ഹസന, പരലോകത്ത് എനിക്ക് നല്ലത് തരണേ അല്ലാഹ്, വഖിനാ അദാബന്നാർ, നരകത്തിന്റെ അദാബിൽ നീ എന്നെ കാക്കണേ അല്ലാഹ്. ദുനിയാവിൽ കിട്ടേണ്ടത് മുഴുവനും കിട്ടി, ആഖിറത്തിൽ കിട്ടേണ്ടത് മുഴുവനും കിട്ടി. അവിടെ തന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, ദുനിയാവിലെ നല്ലത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇംറഅത്തുൻ സ്വാലിഹാ, സ്വാലിഹത്തായ ഭാര്യയെ വേണം എന്നാണ്. അതേസമയത്ത് ആഖിറത്തിൽ നല്ലത് വേണമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അതെ, ആഖിറത്തിൽ ഹൂറുൽ നിസാൻ വേണമെന്നാണ്. അപ്പൊ പിന്നെ വഖിനാ അദാബന്നാർ, നരകത്തിന്റെ അദാബിൽ നിന്ന് ഞങ്ങളെ കാക്കണമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? നരകത്തിന്റെ അദാബ് എന്ന് പറഞ്ഞാലോ, അതെ, അത് അൽ മർഅത്തു സൂ, നമ്മുടെ വേദിയിലേക്ക് വന്നരായ തങ്ങളെ പാപ്പയും നമ്മുടെ നേതാക്കളും ഒക്കെ വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഞാൻ ചുരുക്കുകയാണ്, ഞാൻ പറഞ്ഞു വന്നത് അതാണ്. ദുനിയാവിൽ നല്ലത് എന്ന് പറഞ്ഞാൽ സ്വാലിഹത്തായ ഭാര്യ, ആഖിറത്തിൽ നല്ലത് എന്ന് പറഞ്ഞാലോ ഹൂറുൽ നിസാ. ഇനി വഖിനാ അദാബന്നാർ, നരകത്തിന്റെ അദാബിൽ നിന്ന് കാക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നരകത്തിന്റെ അദാബിൽ നിന്ന് കാക്കണം എന്ന് പറഞ്ഞാൽ എടങ്ങേറുണ്ടാക്കുന്ന, അങ്ങനെയാണ് ചില പണ്ഡിതന്മാർ അതിന് നൽകിയ വ്യാഖ്യാനം. അതാണ് അൽ മർഅത്തു സൂ, എന്നെ എടങ്ങേറുണ്ടാക്കണ, എന്നെ ടെൻഷനിലാക്കി കളയുന്ന മോശമായ ഭാര്യയെ തൊട്ട് നീ എന്നെ കാക്കണേ അല്ലാ എന്നാണ്. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല, ഞാൻ ചുരുക്കുകയാണ്. ആ ദുആ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന അറഫയിൽ ഒരുമിച്ച് കൂടുമ്പോൾ അധികരിപ്പിക്കേണ്ടുന്ന ദുആയായി പണ്ഡിതന്മാര് പഠിപ്പിച്ച ആ ദുആ, അതൊരു ചെറിയ ദുആയല്ല കേട്ടോ. ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് കിതാബുൽ ഗുന്യാ ലിത്വാലിബി തരീഖിൽ ഹഖീ, ആ കിതാബിൽ രേഖപ്പെടുത്തിയത് കാണാം. ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്നു, അദ്ദേഹം രോഗിയാണ്, ആ രോഗിയെ സന്ദർശിക്കാനാണ് വന്നത്. ഇന്നിപ്പോ എല്ലായിടത്തും പനിയാണ്, ശക്തമായ പനി, ചെറിയവർക്കും പനിയാണ്, വലിയവർക്കും പനിയാണ്, കുട്ടികൾക്കും പനിയാണ്. സുബ്ഹാനല്ലാഹ്, എത്ര മരുന്ന് കൊടുത്താലും, ചില ആളുകൾ പറയും എത്ര മരുന്ന് കൊടുത്താലും കുട്ടികളുടെ ഈ പനിയും ജലദോഷം കഫവും ചുമയും കഫക്കെട്ടും ഒന്നും മാറുന്നില്ല എന്ന് പറയും. എന്നെല്ലാവർക്കും ഏറ്റവും നല്ല പരിഹാരമുണ്ട്, ദ്വാർന്നോളൂ, എല്ലാ വീട്ടിലും ദ്വാർ അധികരിപ്പിച്ചോളൂ. ഏത് ദ്വാ? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ എന്ന ദ്വാ എങ്ങ് വർദ്ധിപ്പിക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി വന്നപ്പോ അയാള് ക്ഷീണിച്ച് 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 ഒരു പക്ഷിയെ പോലെ ആയി, പക്ഷിയെ പോലെ. എന്താ പക്ഷി എന്ന് പറയാൻ കാരണം? അത്രയും ക്ഷീണിച്ചിട്ടുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ചെറുതായി, വളരെ ചെറുതായിട്ടുണ്ട് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നപ്പോ അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അല്ല മനുഷ്യ, നിങ്ങൾ എന്തെങ്കിലും ഹൽ കുന്ത തദുല്ലാഹ ബിശൈഇൻ ഔ തസ്അലുഹു ശൈഅ, അല്ലാഹുവിനോട് വല്ലതും നിങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നോ? അപ്പൊ ഇയാൾ പറഞ്ഞു, നബിയേ,
എനിക്ക് ഈ അസുഖം വന്നപ്പോ ഞാൻ അള്ളാഹിനോട് ചോദിച്ചെന്താണെന്നറിയോ? അള്ളാഹിനോട് ചോദിച്ചു, റബ്ബേ ഞാൻ ചെയ്ത പാപം, ആ പാപം കൊണ്ട് പരലോകത്ത് നീ എന്നെ ശിക്ഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ആദാബ് പരലോകത്തേക്ക് നീട്ടിവെക്കാതെ ദുനിയാവിൽ തന്നെ നീയൊന്ന് എന്നെ ശിക്ഷിക്കണേ അല്ലാഹ്. അപ്പൊ ഈ മനുഷ്യനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, സുബ്ഹാനല്ലാഹ്, ഇദല്ലാ തസ്തതീഉഹു വലാ തുതീഖുഹു, നിനക്ക് ആ ശിക്ഷ ഏറ്റുവാങ്ങാൻ ദുനിയാവിൽ അതിനുള്ള കെൽപ്പുണ്ടോ, അതിനുള്ള ശേഷിയുണ്ടോ, നിനക്ക് അതിന് ത്വാക്കത്തുണ്ടോ, അത് നിനക്ക് സാധിക്കുമോ മനുഷ്യ? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന്റെ അസുഖം മാറാൻ വേണ്ടി ഒരു ദുആ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നിനക്കൊന്ന് പറഞ്ഞുകൂടായിരുന്നു, എന്നൊന്ന് പറഞ്ഞുകൂടായിരുന്നു. ഇയാളല്ലാനോട് അങ്ങനെ ദുആ ചെയ്യാൻ തുടങ്ങിയപ്പോ അല്ലയങ്ങ രോഗം മാറ്റിക്കൊടുത്തു. എന്തിനാണ് ഞാനിത് പറഞ്ഞത്? സുഹൃത്തുക്കളെ, ഉമ്മമാരെ, സഹോദരിമാരെ, നമ്മൾ നിത്യമായും ചൊല്ലുന്നതിന് അതൊരു പുച്ഛായി നമ്മളെ കണ്ടുകൂടാ. ഞാൻ എന്റെ സംസാരം ചുരുക്കുകയാണ്. അതാ അറഫ ദിവസം വരുന്നു. അറഫയുടെ നോമ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, അതിനു മുമ്പുള്ള 8 ദിവസങ്ങളുടെ നോമ്പിനെ കുറിച്ചും ഞാൻ പറഞ്ഞു. പിന്നീട് അതാ പെരുന്നാള് വരികയാണ്. ആ പെരുന്നാള് ആർക്കാണ് പെരുന്നാള്? അലി റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ വന്നു. പെരുന്നാള് ആഘോഷമാക്കാം, അതേസമയത്ത് ആഭാസമാക്കിക്കൂടാ. എല്ലാ മുസ്ലിം ചെറുപ്പക്കാരൊന്ന് മനസ്സിലാക്കണം. വളരെ വേദനത്തോടെ പറയാണ്, എത്ര പാഠങ്ങളാണ് അല്ലാഹു തആല നമ്മിലേക്ക് പറഞ്ഞയച്ചത്. സുബ്ഹാനല്ലാഹ്, കോവിഡ് അല്ലാഹു തആല നമുക്ക് തന്നു. നമ്മളൊക്കെ കരുതി അത് പൂർണ്ണമായും നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന്. ഇല്ല, ദുബായികാർ വിളിച്ചു പറയുന്നു കോവിഡ് വർദ്ധിക്കുന്നു. ബഹ്റൈനിൽ നിന്ന് വിളിച്ചു പറയുന്നു കോവിഡ് വർദ്ധിക്കുന്നു. ഇപ്പൊ കേരളത്തിൽ എന്താണ് നിജസ്ഥിതി എന്ന് എനിക്കറിയില്ല. മാസ്ക് നിർബന്ധമാക്കി എന്നൊരു വാർത്ത ഞാൻ കേട്ടു. അത് ട്രൂ ആണോ അതല്ല, ഫാൾസ് ആണോ, സത്യമാണോ അതല്ല, നിത്യമാണോ എന്ന് എനിക്കറിയില്ല. വായിച്ചത് ഞാൻ പറയാണ്. എന്താണ് അതിന്റെ അർത്ഥം? അപ്പൊ കോവിഡ് പൂർണ്ണമായും മാറിയിട്ടില്ല എന്നല്ലേ? അപ്പൊ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരിക്കലും ആഘോഷങ്ങളെയോ അല്ലെങ്കിൽ നല്ലതിനെ ആഭാസങ്ങളാക്കി നമ്മൾ ഒരിക്കലും തരം താഴ്ന്നു പോയിക്കൂടാ. അതേ കല്യാണത്തിന് സ്ത്രീകൾ പെൺകുട്ടികൾ പെൺകുട്ടികളുടെ വസ്ത്രം തന്നെ ധരിക്കണം, ആൺകുട്ടികളോ ആൺകുട്ടിയുടെ വസ്ത്രം തന്നെ ധരിക്കണം. എവിടെയെങ്കിലും ഒരിടത്ത് പെൺകുട്ടി ആൺകുട്ടിയുടെ വസ്ത്രവും ആൺകുട്ടി പെൺകുട്ടിയുടെ വസ്ത്രവും ചിലപ്പോൾ അത് വന്നുകൂടായിരുന്നില്ല. കാരണം ഓരോ ദിവസവും ചെയ്യാത്തത് ചെയ്യണമെന്നാണ് പലരും ആഗ്രഹിക്കുന്നത്. അത് നല്ലതിന് തരക്കേടില്ല, തെറ്റിന് അത് സമ്മതിക്കപ്പെടാൻ പറ്റൂല. നമ്മളതൊക്കെ വളരെ ഗൗരവത്തിൽ കാണേണ്ടതാണ്. അല്ലെങ്കിൽ ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ ജനതയെ അല്ലാഹു തആല നശിപ്പിച്ചില്ലേ? എന്താണ് ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ ജനതയ്ക്ക് പറ്റിയ അബദ്ധം? ഫാഹിഷത്താണ്. ആൺകുട്ടികളുടെ പിന്നിലാണ് അവര് പോയത്. സുബ്ഹാനല്ലാഹ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് മക്കളെ കൊണ്ടുള്ള സന്തോഷം അറിയിക്കാൻ പോകുന്ന മലക്കുകളെ പോലും ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ ജനത വിട്ടില്ല. പക്ഷേ മലക്കുകളായത് കൊണ്ട് സ്പർശിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഈ ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ ജനതയെ അല്ലാഹ് അങ്ങ് നശിപ്പിച്ചില്ലേ? അതുകൊണ്ടല്ലേ വെറുതെയാണോ പറഞ്ഞത്? ഇമാം നബി റളിയല്ലാഹു അൻഹു ഇബ്നു ഹജറിൻ അൽഅസ്ഖലാനി തങ്ങൾ ആ ദുററുൽ കാമിന അക്കിതാബിൽ കാണാം. ഒരാള് അദ്ദേഹത്തിന്റെ മകനെ നബവി ഇമാമിന്റെ ദർസിൽ ചേർക്കാൻ വേണ്ടി വരികയാണ്. നോക്കുമ്പോൾ ആ മകൻ അമ്രതാണ് എന്ന് പറഞ്ഞാൽ താടിയും മീശയും
മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടിയാണ്. ഇമാം നബി റളിയല്ലാഹു അൻഹു ഭാഗത്തേക്ക് അങ്ങ് നോക്കിയപ്പോ ഈ കുട്ടിയുടെ പിതാവിനോട് പറഞ്ഞു, നിങ്ങളുടെ മകനെ എന്റെ ദർസിൽ ചേർക്കാൻ പറ്റൂല. എന്തേ കാരണം? ഞാൻ ഒരു അഭിപ്രായമുള്ളയാളാണ്. എന്താണ് അഭിപ്രായം? അമ്രതായ കുട്ടിയാണോ, തടിയും മീശയും മുളക്കാത്ത കുട്ടിയാണോ, അക്കുട്ടിയിലേക്ക് നോക്കുന്നത് മുത്തുലക്കൻ ഹറാമാണ് എന്ന് പറഞ്ഞാൽ വികാരമുണ്ടാകട്ടെ, ഇല്ലാതിരിക്കട്ടെ, നോക്കുന്നത് ഹറാമാണെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങളെ മകനെ എന്റെ ദർശൽ ചേർക്കാൻ വകുപ്പില്ല. മഹാന്മാരൊക്കെ വലിയ ഗൗരവമായി കണ്ട വിഷയമല്ലേ? ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ ജനതാ ഫാഹിഷത്തിന്റെ പിന്നിൽ പോയപ്പോ അല്ലാഹു തആല കല്ലുകളെയല്ലേ അവരിലേക്ക് വലിച്ചെറിഞ്ഞത്? മിൻ സിജീൽ, നല്ല ഉറച്ച കട്ടിയുള്ള കല്ല്. അതേ ആ ഓരോ കല്ല് ഓരോ ആളെ ലക്ഷ്യം വെച്ച് വന്നതാണ്. ആ കല്ലിൽ അവിടെ പണ്ഡിതന്മാര് പറഞ്ഞു, ഈ കല്ലിൽ ആരിലേക്കാണോ പോയി വീഴേണ്ടത് എന്നതിൽ അടയാളമുണ്ടോ? അതല്ല, അല്ലാഹ് തീരുമാനിച്ചതാണ് ഓരോ കല്ല് ഓരോരുത്തരിലും പോയി പതിയേണ്ടതാണ്. ചുരുക്കി പറഞ്ഞാൽ ഓരോ കല്ല് ഓരോരുത്തരിലും പോയി അങ്ങ് പതിച്ചു. അതേ അല്ലാഹ് അവരെ നശിപ്പിച്ചുവല്ലോ. ഇതുപോലെ ഈസാ നബി അലൈഹി സ്വലാമിന്റെ കൂട്ടം, അതാ ഒരു സുപ്രം ഭക്ഷണമുള്ള ഒരു സുപ്രം ഇറക്കി തരണമെന്ന് പറഞ്ഞപ്പോ ഇറക്കി കൊടുത്തു. ചില ആളുകൾ അങ്ങ് നിഷേധിച്ചു. നിഷേധിച്ചപ്പോൾ അല്ലാഹു തആല അവരുടെ കോലം തന്നെ മാറ്റിക്കളഞ്ഞു എന്നല്ലേ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത്. അപ്പൊ ഒരിക്കലും പരിഷ്കാരത്തിന്റെ പിന്നിൽ പോകാതെ ദുൽഹിജ്ജ അതേ കൽബ് അല്ലാഹുവിലേക്ക് തിരിച്ച് നന്നാകാൻ വേണ്ടി സമയം കണ്ടെത്തേണ്ടുന്ന സമയമാണ്. അതിനു വേണ്ടി ഒരുങ്ങി ഞാൻ എന്നെ സംസാരം ചുരുക്കുകയാണ്. ആ നന്നാകാൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ട വന്യരായ പൊസോട്ട് തങ്ങൾ ഉസ്താദ് അല്ലാഹു തആല ദറദ വർദ്ധിപ്പിക്കട്ടെ. മഹാനവരികൾ ഇവിടെ നമുക്ക് സ്വലാത്ത് സ്ഥാപിച്ചു തന്നത് ഞാൻ ഓർത്തു പോകുന്നു. ഞാൻ എന്റെ സംസാരം അതും കൂടി പറഞ്ഞങ്ങ് അവസാനിപ്പിക്കുകയാണ്. ഈ അടുത്ത് ഒന്നരായ ജലാല തങ്ങൾ ഉസ്താദ് അല്ലാഹു അവർക്കും എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. തങ്ങളവരുകൾ നമ്മുടെ ദർസിൽ വന്നു. ആ വന്നപ്പോ എന്റെ ദർസിൽ പഠിക്കുന്ന മുത്തല്ലിമീങ്ങളോടൊരു രണ്ട് ഉപദേശം കൊടുക്കണമെന്ന് ഞാൻ വളരെ വിനയത്തോടെ ആവശ്യപ്പെട്ടു. ആ മുത്തല്ലിമീങ്ങൾക്ക് രണ്ട് വാക്കിൽ ഒതുങ്ങുന്ന വളരെ വിലപ്പെട്ട ഉപദേശം കൊടുത്തു. ആ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് എന്താണ്? സുബ്ഹാനല്ലാഹ്. അതേ ബഹുമാനപ്പെട്ട പൊസോട്ട് തങ്ങൾ ഉസ്താദിനെ കുറിച്ച് പറയുകയാണ്, തങ്ങളവരുകൾ ബാക്കിയാത്തിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ബാക്കിയാത്തിൽ പഠിക്കുന്ന സമയത്ത് തന്നെ തങ്ങളവരുകൾ ആ ബാക്കിയാത്തുണ്ടാക്കിയ ബാനി ഹസ്രത്ത് അവരുകൾ അദ്ദേഹം അവിടെയാണ് മറപ്പെട്ട് കിടക്കുന്നത്. ആ രംഗം കാണുമ്പോ എനിക്കും ഇതുപോലെയൊരു സ്ഥാപനം ഉണ്ടാകണം. ആ സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇൽമ് പഠിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കെ ആ കേൾക്കുന്ന വിധത്തിൽ എനിക്ക് അവിടെയൊന്ന് അന്തിയുറങ്ങണം. ആ ആഗ്രഹം മഹാനവരുകൾ പഠിക്കുന്ന കാലം തൊട്ട് തന്നെ കൽബിൽ കൊണ്ടുവന്നതാണ്. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഈ മദഹർ ക്യാമ്പസ്, ആ മദഹറിന്റെ മുറ്റത്ത് ഒന്നരായ തങ്ങൾ പാപ്പ ഏത് യാത്രക്കാർക്കും സൗകര്യമുള്ള വിധത്തിൽ, സിയാരത്തിന് സൗകര്യമുള്ള വിധത്തിൽ അവിടെ അന്തിയുറങ്ങുകയാണ്. ഇപ്പോൾ തന്നെ ഞാൻ അവിടെ സിയാരത്ത് ചെയ്യുന്ന സമയത്ത് ദാ നമ്മുടെ കർണാടകയിലെ ഗംഗാവളിക്കാർ അവരവിടെ സിയാരത്തിന് വന്നിരുന്നു. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താ ഇവിടെ? അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോവാണ്. പോകുന്നതിന്റെ ഇടക്കൊന്ന് സിയാറത്തിന് കയറിയതാണ്. ഇങ്ങനെ എത്ര എത്ര ആളുകളാണ്! ഈ സാധുവായ ഞാൻ തന്നെ പലപ്പോഴും ഈ ഭാഗത്ത് വാല് കഴിഞ്ഞ രാത്രി തിരിഞ്ഞു പോകും. മടങ്ങിപ്പോകുമ്പോ ചിലപ്പോ ഇവിടെ സിയാറത്ത് സൗകര്യമുണ്ടെങ്കിൽ അങ്ങ് കയറും. അല്ലാന്ന് കണ്ടാൽ ഫാത്തിഹ ഓതിയിട്ട് തങ്ങൾ പാപ്പാന്റെ പേരിൽ ഹദിയ ചെയ്ത് ഞങ്ങൾക്ക് അവിടുത്തെ ഒരു മദദ് ലഭിക്കാൻ വേണ്ടി ദുആക ചെയ്യും. ഓ മുത്തല്ലിമീങ്ങളെ, എന്തേ മഹാനവരികൾക്ക് ഇത്രയും വലിയ ഭാഗ്യം ലഭിക്കാനുള്ള കാരണം? ആയുഷ്കാലം മുഴുവനും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിച്ചു. ഈ മഹത്തായ
സ്ഥാപനം പടുത്തുയർത്തി. സുബ്ഹാനല്ലാഹ്, ഞാൻ മനസ്സിലാക്കി എവിടത്തോളം, ഇന്ന് നമ്മുടെ പരിസരങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ പഠിക്കുന്ന ക്യാമ്പസ് അത് നമ്മുടെ മൽഹറ ഇരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. ഇവിടെ എത്ര പെൺകുട്ടികളാ പഠിക്കുന്നത്. പലപ്പോഴും ഈ ഭാഗങ്ങളിലൊക്കെ ചെല്ലുമ്പോ വീട്ടിൽ കയറിയാൽ വീട്ടിലുള്ള പുരുഷന്മാരൊക്കെ പറയും, ഉപ്പമാരൊക്കെ പറയും, എന്റെ മകള് മൽഹറിലാ പഠിക്കുന്നത് ഉസ്താദേ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഒരുപാട് പെൺകുട്ടികൾ എന്റെ അറിവിൽ ഈ പരിസരങ്ങളിൽ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് ഇവിടെ എന്നാണ്. സുഹൃത്തുക്കളെ, ആ പഠിക്കുന്നതിന്റെ എല്ലാം ഒരു അംശം ഒന്നരായ തങ്ങൾ ഉപ്പാപ്പാന്റെ അതാ മക്ബറയിൽ എത്തുകയാണ്. ഈ മുത്തഅല്ലിമീങ്ങൾ ഓതുന്നതിന്റെ ഒരു വിഹിതം അവിടെ എത്തുകയാണ്. അതെന്തുകൊണ്ട് മഹാനവരുകൾ അതിനുവേണ്ടി ആയുസ്സങ്ങ് ചെലവഴിച്ചു? ഇവിടെ മാത്രമാണോ? അല്ല. ഇവിടെ മാത്രമാണോ? അല്ല. മഹാനവരികളുടെ ജീവിതകാലത്ത് തന്നെ മഹാനവരികൾ നമ്മുടെ കർണാടകയിലെ നോർത്ത് കർണാടകയിൽ പോയി. ആ നോർത്ത് കർണാടകയിൽ സുബ്ഹാനല്ലാഹ്, അവിടെയുള്ള ദയനീയമായ അവസ്ഥ ബഹുമാനപ്പെട്ടവരെ നേരിൽ കാണുകയാണ്. അവിടെ സ്ഥാപനം വളരെ ആവശ്യമുള്ള ഇടമാണ് എന്ന് മഹാനവരികൾ മനസ്സിലാക്കുകയാണ്. മഹാനവരികൾ പറഞ്ഞു എന്ന് വേറെ ഒരാൾ പറഞ്ഞത് ഞാൻ കേട്ടതാണ്. മൽഹർ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എനിക്കിത് അറിയാമായിരുന്നെങ്കിൽ നമ്മുടെ മൽഹർ ഇങ്ങോട്ട് മാറ്റാമായിരുന്നു എന്ന് മഹാനവരികൾ പറഞ്ഞു എന്ന് ഞാൻ പലപ്പോഴും പലരിൽ നിന്നും കേട്ടതാണ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ടോ മഹാനവരികളുടെ ജീവിതകാലത്ത് അവിടുന്ന് ആരെങ്കിലും അവിടെ ചെന്ന് സ്ഥാപനമുണ്ടാക്കുമ്പോ, അവിടെ പോയി ദയവാ പ്രവർത്തനം നടത്തുമ്പോ, അതിന് മഹാനവരികൾ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യുകയാണ്, പൂർണ്ണമായും പിന്തുണക്കുകയാണ്. അങ്ങനെ പിന്തുണച്ച് വളർന്ന് പടർന്ന് പന്തലിച്ച എത്രയോ സ്ഥാപനം. ഞാൻ പറയുന്നത് മൽഹർ മാത്രമല്ല, നോർത്ത് കർണാടകയിൽ വരെ ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ആ കൂട്ടത്തിൽ വളരെ ശ്രദ്ധേയമായി വളർന്നുകൊണ്ടിരിക്കുന്ന മഹത്തായ സ്ഥാപനമാണ് അതേ ജാമിഅ മുഈനു സുന്ന. ആ സ്ഥാപനത്തിന്റെ സ്ഥാപക പ്രസിഡന്റാണ് ഒന്നരായ പൊസോട്ട് തങ്ങൾ ഉസ്താദ് അല്ലാഹു ദറദ വർദ്ധിപ്പിക്കട്ടെ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, മഹാനവരുകളുടെ വഫാത്തിന് ശേഷം ഇപ്പൊ മഹാനവരുകളുടെ പ്രിയപ്പെട്ട മകൻ പുത്രൻ ഒന്നരായ ഷഹീർ തങ്ങൾ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, മഹാനവരുകൾ പ്രസിഡന്റായി അതാ അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ജനറൽ സെക്രട്ടറിയായി നമ്മുടെയൊക്കെ പ്രാസ്ഥാനിക രംഗത്തുള്ള നാഷണൽ നേതാവായിട്ടുള്ള പ്രിയപ്പെട്ട കെ എം സിദ്ദീഖ് മുസ്ലിയാർ മുണ്ടുകോളി അവരുകളും അതിന്റെ ജനറൽ സെക്രട്ടറിയായി, അതുപോലെ തന്നെ അവരുടെ അനുജ സഹോദരനും നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതനായ പ്രിയങ്കരനായ മുസ്തഫ നഴീമി ഉസ്താദ് അതിന്റെ എല്ലാമായി അതിനു വേണ്ടി ഓടി നടക്കുന്നു, പ്രവർത്തിക്കുന്നു. ഞാൻ എന്തിനിത് പറയുന്നു? കേവലം ഒരു സ്ഥാപനത്തെ പരിചയപ്പെടുത്താനല്ല ഞാൻ പറയുന്നത്. അതാ എനിക്ക് അതാ ഒരു പോസ്റ്റ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു, അതുപോലെ അറിയാൻ സാധിച്ചു. ഈ വരാൻ പോകുന്ന ജൂലൈ 16 അതാ നോർത്ത് കർണാടകയിലെ അതാ ഹാവേരിക്കടുത്ത് സവനൂർ എന്ന സ്ഥലത്ത് മുഈനു സുന്ന എന്ന സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഒന്നരായ ഷൈഖുന സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ് അല്ലാഹു ആ കരങ്ങൾക്ക് ശക്തി പകർന്നു കൊടുക്കട്ടെ. ഏതൊരാളുടെ ഉയർച്ചക്ക് പിന്തുണ നൽകുന്ന ഉസ്താദ്. ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടു, നടന്നിട്ട് കേരളത്തിൽ നിന്ന് ഹജ്ജിന് പോകുന്ന നമ്മുടെ സ്നേഹിതൻ ഷിഹാബില്ലേ, ആ ഷിഹാബിനെ ഒന്നരായ ഉസ്താദ് ഫോൺ വിളിച്ച് അന്വേഷിക്കുകയാണ്. ഷിഹാബെ എവിടെ എത്തി? യാത്രക്ക് വല്ല ബുദ്ധിമുട്ടുമുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ചിലപ്പോ നമ്മിൽപ്പെട്ട പലർക്കും അത് ശ്രദ്ധിക്കാൻ ചിലപ്പോ സമയമുണ്ടാകണമെന്നില്ല. ഇന്ന് ഏറ്റവും തിരക്കുള്ള നേതാവാരാ? ഒരറ്റ മറുപടിയല്ലേ ഉള്ളൂ. ഇന്ന് ജീവിച്ചിരിപ്പുള്ള പണ്ഡിതന്മാരിൽ ഏറ്റവും തിരക്കുള്ള നേതാവ് സുൽത്താനുൽ ഉലമാ ഷൈഖുന കാന്തപുരം ഉസ്താദ് അല്ലേ? അതിൽ രണ്ടഭിപ്രായമുണ്ടോ? ഉസ്താദ് അവരുകൾ സുബ്ഹാനല്ലാഹ്,
നിങ്ങൾ നോക്ക്, കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ അൽമദീനയിൽ വന്നിയരായ ശൈഖുന ശറഫുൽ ഉലമാ അബ്ബാസ് ഉസ്താദ് അല്ലാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ, ഉസ്താദിന്റെ ഉറൂസ് പരിപാടിയിൽ സമാപന ചടങ്ങിൽ ഉസ്താദ് അവരുകൾ സംബന്ധിച്ചു. പിറ്റേന്ന് നോക്കുമ്പോ കാണുന്നു ഉസ്താദ് അവരുകൾ മലേഷ്യയിലാണ്, ഇന്ന് നോക്കുമ്പോ കാണുന്നു ഉസ്താദ് അവരുകൾ ഹജ്ജിന് പുറപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്, ഒരു ദിവസം കർണാടകയില്, പിറ്റേ ദിവസം മലേഷ്യയില്, രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേക്ക് ഹജ്ജിന്. ഇത്രയും തിരക്കുള്ളൊരു നേതാവ് വേറെയുണ്ടോ? ആ വന്യരായ ഉസ്താദ് അവരുകളുടെ നേതൃത്വത്തിൽ ഈ വരാൻ പോകുന്ന ജൂലൈ 16-ാം തീയതി ഇൻഷാ അല്ലാഹ് നോർത്ത് കർണാടകയിലെ അതേ ഹാവേരിക്കടുത്ത് സവനൂരിൽ സ്ഥിതി ചെയ്യുന്ന മൊഈനു സുന്നയുടെ മുറ്റത്ത് വലിയ ഹുസ്നി സനദ്ദാന സമ്മേളനം നടക്കുകയാണ്. അതിന് നേതൃത്വം നൽകുന്നത് വന്യരായ ഉസ്താദാണ്. ഇത്രയും ക്ഷീണം പിടിച്ച സമയത്ത് സുബ്ഹാനല്ലാഹ്, കേരളത്തിൽ നിന്ന് ഹാവേരിക്ക് എത്തണമെങ്കിൽ എത്ര പ്രയാസമാണ്. ഞങ്ങളോട് തന്നെ നോർത്ത് കർണാടകയിൽ നിന്ന് ദാഴികൾ ആരെങ്കിലും ഡേറ്റ് ചോദിച്ചാൽ നമ്മൾ ചോദിക്കും ഇത്രയും ദൂരം വരണ്ടേ? ഉസ്താദ് അവർക്ക് ദൂരം പ്രശ്നമല്ല, എന്താണ് വിഷയം? നമ്മൾ പിന്തുണച്ച് അവരെയൊന്ന് വളർത്തിയെടുത്തു അവിടെ എല്ലാം സുന്നത്തു ജമാഅത്തിന്റെ വെളിച്ചം പ്രചരിപ്പിക്കണം, ആ മഹത്തായ സമ്മേളനത്തോട് കൈകോർക്കണം. നിർത്തുന്നു. അവിടെ ആ സനദ്ദാന സമ്മേളനം നടക്കുമ്പോ വന്യരായ തങ്ങളുപ്പാപ്പ ഇന്ന് നമ്മോടൊപ്പം ഇല്ല, ഉണ്ടായിരുന്നെങ്കിൽ മഹാനവരുകളും കൂടി സംബന്ധിക്കുമായിരുന്നു, ഇല്ലെങ്കിൽ എന്തേ മഹാനവരുകൾ മൽഹറിന്റെ മുറ്റത്ത് അന്തിയിറങ്ങുമ്പോഴും അവിടെ എത്ര കുട്ടികൾക്കാണ് സനദ് ലഭിക്കുന്നത്? അതിന്റെ ഓരോ പ്രതിഫലത്തിൽ വിഹിതം മദഹറിന്റെ മുറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യരായ തങ്ങളുപ്പാപ്പാന്റെ ആ മക്ബറയിൽ എത്തിച്ചേരുന്നു. മുത്തല്ലിമീങ്ങളെ, നമുക്ക് മാതൃക നമ്മുടെ ഉസ്താദുമാര് തന്നെ. ആ ഉസ്താദുമാരെ മാതൃകയാക്കി എന്റെ ജീവിതകാലത്ത് ഞാൻ കേവലം ഒരു മുസ്ലിയാരായി വന്നാ പോരാ, എന്റെ ജീവിതകാലത്ത് എന്നെ കൊണ്ട് കഴിയുന്ന ഖിദ്മത്തുകൾ ചെയ്യാൻ കഴിയണം. അതിന് ഞാൻ ഏറ്റവും കൂടുതൽ മാതൃകയാക്കേണ്ടത് എന്റെ സ്വന്തം ഉസ്താദിനെ തന്നെ എന്ന് മനസ്സിലാക്കി പഠിച്ചോളൂ. സാധുക്കളായ നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. അതിനുള്ള വഴികൾ മുഴുവനും അല്ലാഹു തആല നമുക്ക് തുറന്നു തരട്ടെ. സംസാരം നിർത്തുന്നു. വന്നരായ മുസോട്ട് തങ്ങൾ ഉസ്താദ് മഹാനവരുകളുടെ ഉറൂസ് പരിപാടി ഇൻഷാല്ലാ അടുത്ത മാസം 21, 22, 23, 24 തീയതികളിൽ ഇൻഷാല്ലാ ഇവിടെ വെച്ച് നടക്കുകയാണ്. 24-ാം തീയതിയാണ് അതിന്റെ സമാപനം. നമ്മൾ എല്ലാ പരിപാടികളിലും അതിന്റെ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, എല്ലാ വാദികളിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങളെല്ലാവരും അതിന്റെ സംഘാടകരാണ്. അങ്ങനെയാണ് ഈ മഹത്തായ സ്ഥാപനത്തിന് വലിയ ബഹുമാനം അല്ലാഹു തന്നിട്ടുണ്ട്. ഒന്നരായ തങ്ങളുപ്പാപ്പക്ക് വലിയ ബഹുമാനം നൽകി. ഞാനിപ്പോ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇന്ന് ഉള്ളാളത്ത് ഒരു വീട്ടിൽ കയറി. അപ്പൊ അവിടെ ഗുജറാത്തിൽ മത്സ്യ കച്ചവടം നടത്തുന്ന ഒരു സ്നേഹിതനുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി ഇങ്ങോട്ട് വരുമ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞ, അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരന് കുറച്ച് ദിവസം മുമ്പ് ഉണ്ടായ ഒരു അനുഭവം. അയാൾ ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് ബഹുമാനപ്പെട്ട ഷഹീർ തങ്ങളോട്, ഒന്നരായ തങ്ങളുപ്പാപ്പന്റെ മകനായ ഷഹീർ തങ്ങള് അവരോട് പറഞ്ഞു, മക്കളായിട്ടില്ല, അതുകൊണ്ട് തങ്ങളൊന്ന് വേർക്കണം മക്കളാകാൻ. അപ്പൊ തങ്ങൾ പറഞ്ഞു, അതിപ്പൊ വേണ്ട, നീ ഗൾഫിൽ പോയി വന്നാ മതി. അങ്ങനെ ഇയാൾ എന്നോട് പറയാ, ഇയാള് ഗൾഫിലേക്ക് പോവാന് 3-4 ദിവസം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇയാളോട് തങ്ങൾ പറഞ്ഞു, ഇപ്പൊ വേണ്ട, അത് അടുത്ത വരെ നമുക്ക് നോക്കാം. എന്നിട്ടോ ഇയാൾക്ക് വെള്ളം മന്ത്രിച്ച്, ശരിക്കും വെള്ളം മന്ത്രിച്ചു കൊടുത്തു. അപ്പൊ ഇവന്റെ ഒരു അത്ഭുതം, ഇപ്പൊ വേണ്ടാന്ന് പറയുകയും ചെയ്തു. 3 ദിവസം ഗൾഫിൽ പോകുന്നുണ്ട്, പിന്നെ ഇത്രയും കൂടുതൽ വെള്ളം മന്ത്രിച്ചേർന്ന് എന്തിനാണ്? ഈ വെള്ളം മന്ത്രിച്ച് കഴിഞ്ഞപ്പോഴേക്ക് ക്ലിപ്പാക്കുന്നവരൊന്നും ക്ലിപ്പാക്കണ്ട, ശരിക്കും കേട്ടോ, പൂർണ്ണമായിട്ടും കേട്ടോ. എന്താണ് ഈ വെള്ളം മന്ത്രിച്ച് കഴിയുമ്പോഴേക്ക് ഈ മനുഷ്യന് വേറെ ലക്കം തുടങ്ങി, വേറെ വേദന തുടങ്ങി, വേറെ വേദന തുടങ്ങിയിട്ട് മൂത്രിച്ചിട്ട് മൂത്രിക്കുന്ന സമയത്ത് മൂത്രത്തിന് കല്ലങ്ങ് തിരിച്ചു. മൂത്രത്തില് കല്ലുണ്ട് നിച്ചങ്ങായിക്ക് തന്നെ അറിയില്ല. ഇവൻ പറയാണ്, എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് തന്നെ അറിയില്ല. ഞാൻ പറഞ്ഞു വന്നത് അത് ഇവിടുന്ന് മഹാന്മാര് ലോകത്തോട് വിട പറയുമ്പോ ചിലർ പറയും, അവർ പോയാ പിന്നെ ആരാണ്ടാവാൻ, പിൻഗാമികളെ കാണിക്കാതിരിക്കില്ല. അതുകൊണ്ട് അവരൊക്കെ പിൻഗാമികളാണ്, അവരാണ്
നമ്മുടെ എല്ലാ നേതൃത്വം ഒന്നരായ ജലാലുദങ്ങൾ ഉസ്താദ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ്. അവരുടെ നേതൃത്വത്തിലാണ് ഈ മഹത്തായ സംരംഭങ്ങളൊക്കെ നടക്കുന്നത്. അല്ലാഹുവേ, നീ അവർക്കൊക്കെ അവരുടെ കരങ്ങൾക്ക് ശക്തി പകർന്നു കൊടുക്കണേ റഹ്മാനെ. ഏതായാലും ഒന്നരായ മസൂദങ്ങൾ പാപ്പാന്റെ ഉറൂസിന്റെ സമയമായതുകൊണ്ട് എന്റെ മനസ്സിലൊരു ആഗ്രഹം, ഞാൻ സാധാരണ ഗതിയിൽ വാദിന് പോയാൽ എന്തെങ്കിലും അവിടെ പിരിച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ ഇന്ന് ഇവിടെയും മുത്താലിമീങ്ങളോട് മുത്താലിമീങ്ങൾ ഉണ്ടെങ്കിലും കുറെ സാധാരണക്കാരുണ്ടല്ലോ. അപ്പൊ നിങ്ങളോടൊക്കെ ചോദിക്കുകയാണ്, ഉറൂസിന് വേണ്ടി നിങ്ങളെ കൊണ്ട് കഴിയുന്ന നല്ലൊരു സംഖ്യ ഇവിടെ തരണം. നമുക്ക് കുറച്ച് അരി വേണം, കുറച്ച് ഇറച്ചി വേണം. ബഹുമാനപ്പെട്ട മസൂദങ്ങൾ പാപ്പാന്റെ ഉറൂസ് എന്ന് പറഞ്ഞാൽ അത് വലിയ സംരംഭമാണ്, ചെറിയ സംരംഭമല്ല. അപ്പൊ അതുകൊണ്ട് അരിയും വേണം, ഇറച്ചിയും വേണം. ഇനി അരിയും ഇറച്ചിയും ഒക്കെ തന്നാലും ഏതായാലും ഉറൂസിന് തന്നെ ചെലവഴിക്കുകയാണ്. അരിക്കന്നെയാണ്, ഇറച്ചിക്കന്നെയാണ് എന്ന് നീ ചെയ്ത് തരും വേണ്ട. ബാക്കി വിഷയത്തിനും കൂടി അത് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രൂപത്തിൽ തന്നെ സംബന്ധിച്ചിട്ട് നിങ്ങൾ ഓരോരുത്തരും നല്ല നിയത്തോടെ ഏറ്റെടുക്കുക. ഇൻഷാല്ലാ തങ്ങൾ പാപ്പാന്റെ മദദ് ഉണ്ടാവും, തങ്ങൾ പാപ്പാന്റെ പൊരുത്തം ഉണ്ടാവും. അല്ലാഹു തആല ആ മഹാന്മാരുടെ ഒക്കെ പൊരുത്തം സാധുക്കളായ നമുക്ക് അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാല്ലാ നീട്ടി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ റബ്ബേ. അതിന്റെ ഒക്കെ ബർക്കത്ത് കൊണ്ട് സാധുക്കളായ നമുക്ക് ആയുസ് നീട്ടി തരണേ റഹ്മാനേ. പെട്ടെന്ന് നീ ഞങ്ങൾ ആരെയും മരിപ്പിക്കല്ലേ അല്ലാ. ഇന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് മൂടബിദ്രയിൽ നമ്മുടെ ദർശന മുത്താലിമീങ്ങൾക്കോ ഉസ്താദുമാർക്കോ ആവശ്യം വരുമ്പോ ഭക്ഷണം ഉണ്ടാക്കി തരുന്ന ഒരു സഹോദരി ഉണ്ടാവും. ഉമ്മയുടെ ഭർത്താവിന്റെ പിതാവ് അമ്മോശൻ മരണപ്പെട്ടു. അല്ലാഹു അവർക്ക് സ്വർഗം കൊടുക്കണം റഹ്മാനെ, ഖബർ വിശാലമാക്കണം റഹ്മാനെ. ജീവിക്കുന്ന കാലത്തോളം സാധുക്കളായ നമുക്ക് ഇസ്സത്ത് നൽകണം റഹ്മാനെ. റബ്ബേ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മക്ബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിക്കാനുള്ള ലക്ഷ്യവുമായി എത്തിച്ചേരുന്ന മക്കയുടെ പരിസരത്തു എത്തിച്ചേരുന്നവരുണ്ട്. അവർക്കും വൈകാതെ അടുത്ത ഭാവിയിൽ നമുക്ക് കുടുംബസഹിതം ഉമ്മാനെയും ഭാര്യനെയും ഒക്കെ കൂട്ടിയിട്ട് കുടുംബസഹിതം മക്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ ചെയ്യാനുള്ള തൗഫീഖ് സാധുക്കളായ നമുക്ക് നൽകണം റഹ്മാനെ എന്ന് ദുആ ചെയ്ത് നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്ത് മൽഹറിന്റെ ഡ്രൈവർ, ബസിന്റെ ഡ്രൈവർ അസൈനാർ എന്ന് പറയുന്ന സഹോദരൻ അവരും കൂടി 2000 രൂപ തന്നു. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ എല്ലാ അപകടങ്ങളിൽ നിന്ന് ആക്സിഡന്റുകളും വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ പൂഞ്ചാൽക്കട്ടയിലെ ഒരു സഅദി സുബ്ഹാനല്ലാഹ്, അദ്ദേഹം 2 ദിവസം മുമ്പ് നമ്മുടെ ദർസിൽ നമ്മുടെ മുത്താലിമീങ്ങളുടെ കുപ്പായത്തിന് അളവെടുക്കാൻ വേണ്ടി വന്നിരുന്നു. അന്ന് രാത്രി ഭക്ഷണം ഒന്നിച്ച് ഞങ്ങൾ ദർസിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചത് ഒരു പാവം ഒരു സഅദി. പിറ്റേ 2 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ കേൾക്കുന്നു അദ്ദേഹം അപകടത്തിൽപ്പെട്ട് വളരെ അബൂദാവസ്ഥയിലാണ് എന്ന് പറഞ്ഞു. അല്ലാഹുവേ നീ പരിപൂർണമായ ശിഫാ നൽകണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ബെൽത്തങ്കടി നാവൂരിലെ വലിയ കോൺട്രാക്ടറായിട്ടുള്ള യാക്കൂബാക്ക കന്യാടി അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ പോയി സന്ദർശിച്ചിട്ടാണ് വന്നത്. അദ്ദേഹം വലിയ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുവേ നീ അദ്ദേഹത്തിന് പരിപൂർണ ശിഫാ നൽകണം റഹ്മാനെ. ഞങ്ങൾ എല്ലാവരെയും അത്തരത്തിലുള്ള മാരകമായ രോഗങ്ങളിൽ നിന്ന് നീ കാക്കണം റഹ്മാനെ. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈറി ഖൽഖിഹി സയ്യിദന മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. ഈ സ്റ്റേജിൽ ഹവന്ദരായ ജലാൽ തങ്ങൾ ഉസ്താദ് ഉണ്ട്, മറ്റു ഇവിടുത്തെ മുദരിസുമാരായ സാദാത്തീങ്ങളുണ്ട്, മുദരിസുമാരുണ്ട്, ഷരീഫ് ബാക്കവി ഉസ്താദ് നമ്മുടെ നാട്ടുകാരനാണ്, അദ്ദേഹം ഉണ്ട്. അല്ലാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. അതുപോലെ തന്നെ ഞങ്ങൾ വന്ദരായ ശൈഖുന മഹീസുന്ന പൊന്മള ഉസ്താദിന്റെ ദർസിൽ ഓതി പഠിക്കുന്ന സമയത്ത് എന്റെ നേരെ ഒരു ബാച്ച് സീനിയറാണ് ഇവിടുത്തെ മുദരിസുമാരിൽ ഒരാളായ സുബൈർ സഖാഫി ഉസ്താദ്, 2 ബാച്ച് സീനിയറാണ് ഇവിടുത്തെ വേറൊരു മുദരിസ് ഉസ്താദായ നേരത്തെ ഇവിടെ ഞാൻ വരുമ്പോ മുമ്പോ സംസാരിച്ചു കൊണ്ടിരുന്ന ഇവിടെ കുഞ്ഞാലി സഖാഫി ഉസ്താദ്, അവരൊക്കെ എന്റെ സീനിയർമാരാണ്. അവരുടെ ജൂനിയറാണ് ഞാൻ. അപ്പൊ അവരൊക്കെ ഉണ്ട്, അങ്ങനെ എനിക്ക് അറിയുന്നവരും അറിയാത്തവരും മുതിർന്ന സീനിയർ മദനി ഉസ്താദുമാരും ഉമറാക്കർ ഏഷ്യൻ ബാബാജി ഉൾപ്പെടെ നേരത്തെ ഇവിടെ സംഭാവന പറഞ്ഞ പേര് പറഞ്ഞ് സ്റ്റേജിലിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മുടെ കെ എം അബൂബക്കർ ഉസ്താദ്, സിദ്ദീഖ് ഉസ്താദ്, മോണ്ടുകോളി പ്രഭാഷകനാണ്, എഴുത്തുകാരനാണ്, വലിയ സംഘാടകനാണ്, എല്ലാം അല്ലാഹു തആല കൊടുത്ത വ്യക്തിത്വമാണ്. അല്ലാഹു തആല എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. ഒരുമിച്ചുകൂടിയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു സന്തോഷം നൽകട്ടെ. മുത്താലിമീങ്ങൾക്ക് അല്ലാഹു നാഫിയാടയിൽ വർദ്ധിപ്പിച്ചു തരട്ടെ. ദുആ വസിയ്യത്തോടെ വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.